വിശുദ്ധ സഭയോട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നമുക്ക് അവസരം വൈകി തന്നു. കർത്താവ് നമുക്ക് ആവശ്യമായ വീട്ടിൽ തന്നു. ലഭിച്ചെല്ലാം നമ്മൾക്കുമായി നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ആത്മാവും സത്യത്തിന് വിശുദ്ധിയും ദൈവത്തെ ആരാധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഉയർക്കൊണ്ടിരിക്കുന്ന അവരെ ക്രമിക്കാൻ നമുക്ക് നന്ദിയോടെ ശ്രോതം ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എല്ലാം കൽപ്പസമയം ദൈവസന്നിധിയിൽ അതിനെ തകർന്ന സ്തോത്രയെ അർപ്പണിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 അധ്യായം വായിച്ച് പഠിക്കുമ്പോൾ
ഇതിൽ പറയുന്നത് ഒരു കോടതിയിലുള്ള വാദത്തിന്റെ ആ പശ്ചാത്തലങ്ങളാണ് രണ്ടാം അധ്യായത്തിൽ കാണുന്നത്. രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ അല്ല, ബൈബിളിൽ ഒന്നും വെറുതെ ഇല്ല, പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. പകരം ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക, ഒരു കാര്യം ആരോപിച്ചിട്ട് നിന്റെ ശിക്ഷ, നിന്റെ തെറ്റ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ശിക്ഷ, അതിന്റെ വിധിയാണ് ശിഷ്ടമുള്ളത് വായിക്കുന്നത്. കോടതി ഭാഷയാണ് ഈ രണ്ടാം മൂന്ന് അധ്യായങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സാങ്കല്പിക ആ സാക്ഷി ക്രിസ്താന കോഡിൽ ഒരു സാങ്കല്പിക സാക്ഷിയെ ദൈവത്തിന്റെ പ്രസംഗം നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവന്റെ പേരിലുള്ള കുറ്റം ആരോപിക്കുകയാണ്, അതിന്റെ വിധി അവിടെ പ്രസ്താവിക്കുകയാണ്. ഈ ഒരു ചിന്തയിലാണ്, ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഭാഗങ്ങൾ നാം കാണേണ്ടത്. രണ്ട്, എങ്ങനെ മനുഷ്യർ കുറ്റക്കാരായിരിക്കുന്നു എന്നും ആ കുറ്റകരമായ വിഷയത്തിൽ അവരുടെ ശിക്ഷകൾ എന്തെന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നു. രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, ജാതീയ ലോകം എപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റക്കാരാണ് എന്നും ആ കുറ്റക്കാരായി അവർക്ക് ദൈവം വിധിക്കുന്ന ശിക്ഷ എന്തെന്നും അവർ വ്യക്തമായി പറഞ്ഞ് നാം ധ്യാനിച്ചു. രണ്ട്, ധർമ്മ ഉപദേഷ്ടാക്കന്മാരെ ധർമ്മിഷ്ഠരായ ഒരു കൂട്ടർ എല്ലാത്തിനെയും വിധിക്കുകയും എല്ലാത്തിനെയും അക്ഷേപിക്കുകയും ചെയ്യുകയും തങ്ങളുടെ ജീവിതത്തിൽ ഒരു തലിമ്പ പോലും തങ്ങൾ മറ്റുള്ളവർ ഉദ്ദേശിക്കുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ധർമ്മിഷ്ഠരും അവരുടെ മേൽ വരുന്ന ദൈവിക ന്യായവിധിയെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നാം ധ്യാനിക്കുന്നത് അതിന്റെ മൂന്നാമത്തെ വിഭാഗമായ യഹൂദന്മാരെ കുറിച്ച്. യഹൂദന്മാർ എപ്രകാരം ദൈവത്തിന്റെ സന്നിധി കുറ്റക്കാരാണ് എന്നും ആ കുറ്റങ്ങൾക്ക്, അവരുടെ ശിക്ഷ, കുറ്റകരമായ അവസ്ഥകൾക്ക് ദൈവം എപ്രകാരമാണ് അവരെ ശിക്ഷിക്കുന്നത് എന്നുള്ളതുമായ കാര്യങ്ങളാണ് രണ്ടാം അധ്യായത്തിന്റെ 17 വാക്യം മുതൽ മൂന്നാം അധ്യായത്തിന്റെ 8 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രണ്ടാം അധ്യായം അതിന്റെ 17 വാക്യം മുതൽ മൂന്നാം അധ്യായത്തിന്റെ 8 വരെയുള്ള ഭാഗങ്ങളിൽ യഹൂദൻ ദൈവസന്നിധിയിൽ എപ്രകാരം കുറ്റക്കാരനായിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തും. അതിന് നമുക്ക് വായിച്ച് കടന്നു പോകാം. അതിൽ ആദ്യമായിട്ട് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മൊത്തം നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ പ്രാരംഭത്തിൽ ഒരു ഘട്ടമായിട്ട് മുഴുവൻ വായിച്ച സമയങ്ങൾ ചെലവഴിക്കുവാൻ നമുക്ക് മുന്നിലില്ല. അതിൽ ഓരോ ഘട്ടമായിട്ട് നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യഹൂദനുള്ള 6 വിധമാകുന്ന പ്രത്യേകതകൾ ഈ രണ്ട് മൂന്ന് വാക്യത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. യഹൂദൻ എപ്രകാരം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു, അല്ലെങ്കിൽ യഹൂദന്മാർ സ്വയം അഭിമാനിക്കുന്ന 6 കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഒന്ന്, യഹൂദൻ അവരെ അഹങ്കരിക്കുന്ന ആ ഭാഗങ്ങളിൽ പലരെ 6 കാര്യങ്ങൾ ഏറ്റവും മുഖ്യമായ കാര്യങ്ങൾ അതിന്റെ 17 വാക്യം ആരംഭം വായിച്ച് നീയോ യഹൂദൻ എന്ന് പേർക്കൊണ്ടു. ആ പേരിൽ അവർക്കൊരു വലിയ അഭിമാനബോധമുണ്ടായിരുന്നു. യഹൂദന്മാർ എത്തിച്ചിരുന്നു തങ്ങളുടെ പേരിൽ വളരെ അഭിമാനിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ലോകത്തിൽ യഹൂദന്മാരൊഴികെ ബാക്കിയുള്ള ഒരു ജനത്തെയും അവർ അംഗീകരിച്ചിരുന്നില്ല. നമ്മളൊക്കെ ഈ നരകത്തിന്റെ തീയിന് വേണ്ടി വിറകായിട്ടാണ് യഹൂദന്മാർ സാധാരണ കണ്ടത്. പൗലോസ് അപ്പോസ്തലൻ തന്റെ പ്രാഗൽഭ്യത്തെ, തന്റെ യോഗ്യതയെ പുച്ഛിച്ചവരോട് അഭിമാനത്തോടെ പറയുന്നു, പ്രശംസിക്കാൻ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെക്കാൾ അധികം പ്രശംസിക്കാൻ എനിക്ക് ഉണ്ട്. അതിലാദ്യം പറയുന്നത് എന്താണ്? ഞാൻ യഹൂദന്മാരിൽ നിന്ന് ജനിച്ച യഹൂദൻ.
എന്ന് പറഞ്ഞാൽ എന്നിൽ കലർപ്പിൽ എന്നർത്ഥം. പ്രൈസ് കാരണം യഹൂദന്മാർ പലപ്പോഴും പ്രവാസത്തിലേക്ക് പോയിട്ടുണ്ട്. ഷമീര് എന്ന് പറയുന്ന സ്ഥലവും യഹൂദമായി സമ്പർക്ക ബന്ധപ്പെട്ട് കിടക്കുന്നത്. പക്ഷേ ഷമീരിനെ ഇവർ അംഗീകരിക്കാറില്ല. യാഥാസ്ഥിക യഹൂദന്മാർ ഷമീര പട്ടണത്തിലൂടെ യെരുശലേമിലേക്ക് പോകുന്നത് നല്ലതാണ്, എളുപ്പമാണെങ്കിലും അവർ അതിൽ ചവിട്ടാറില്ല. അവരതിൽ നിന്നും കുറെ ദൂരം വളഞ്ഞ് കിലോമീറ്ററോളം വളഞ്ഞ് ശമര്യ പട്ടണത്തിന്റെ അതിരുമാറി വളഞ്ഞു പിടിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവർ ദേവാലയത്തിലേക്ക് പോകുന്നത്. അതിനവർ പറയുന്ന ന്യായം ശമര്യയുടെ മണ്ണിൽ കാല് ചവിട്ടിയാൽ അവർ അശുദ്ധരായതെന്നാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് അത്യാവശ്യമായി യഹൂദയെ ശമര്യയിലൂടെ പോകുമ്പോൾ യഹൂദയിൽ യെരുശലേമിന്റെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് കയറിയാൽ അവൻ ചെരുപ്പൂരി, ആ പൊടി അവൻ ഈ ശമര്യയിലൂടെ പോയ പൊടിയുണ്ടല്ലോ അത് തിരിഞ്ഞ് ഇവിടെ പൊട്ടിയത് അതുപോലും അവന്റെ മണ്ണിൽ പറഞ്ഞു അവൻ സമാധാനം. അത്ര വെറുപ്പാണ് യഹൂദനെ. കാരണം ഞങ്ങൾ ദൈവത്തിൻ്റെ ആണെന്ന് മനസ്സിൽ ബോധ്യത്തോടെ മറ്റുള്ളവരെല്ലാവരും പുച്ഛിക്കുന്ന ഒരു ചിന്ത അവർക്കുണ്ട്. യഹൂദന്മാരുടെ ധർമ്മം എന്നൊരു ചരിത്രത്തിൽ ഞാൻ വായിച്ചത്, മിഷ്ണയിൽ വായിച്ചത്, ഒരു യഹൂദ ഒരു യഹൂദൻ ഒരു ജാതീയ സ്ത്രീ പ്രസവവേദനപ്പെട്ട് യാത്രയിൽ പ്രസവവേദനപ്പെട്ട് റോട്ടിൽ പെട്ടെന്ന് പ്രസവവേദന ഒന്ന് വേദനയോടെ കടന്നാൽ ഒരു യഹൂദൻ അവളെ സഹായിക്കാൻ പാടില്ല. ഒരു യഹൂദ സ്ത്രീ അവരെ അവിടെ നിന്ന് സഹായിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ജാതീയ സ്ത്രീ പ്രസവിക്കുന്നത് ഒരു ജാതീയ കുഞ്ഞിനെയാണ്. ദൈവവിയോഗിയാണ് അവർ പ്രസവിക്കുന്നത്. അതുകൊണ്ട് അവള് വേണം നിങ്ങൾ മരിച്ചോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് ബാധപ്പെടേണ്ടതാണ്. അങ്ങനെ കഴിഞ്ഞ കൃത്യം അവരുടെ വിശ്വാസികളൊക്കെ ഉണ്ട് കേട്ടോ, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ആളുകൾ. ചില ആളുകൾ കണ്ടിട്ടില്ലേ, പ്രൈസ്ലോ ഞങ്ങളുടെ സഭയാണ് ലോകത്തിലെ ഏക സഭ, ഞങ്ങളുടെ സഭയെ പോലെ വേറെ സഭ ഇല്ല. പ്രൈസ്ലോ ഹല്ലേലൂയ. ചില ആളുകളെ കഴിഞ്ഞ ഒരിക്കൽ മുമ്പേ ഒരാള് പറഞ്ഞു, ആദിമ വിശ്വാസ പ്രകാരം ജീവിക്കുന്നത് ഞങ്ങളുടെ സഭ മാത്രമേ. അപ്പൊ അവരെ ആദിമ വിശ്വാസം എന്ന് പറയുന്നതിന് ഉദ്ദേശം എന്താണെന്നറിയാമോ, രോഗശാന്തി വിശ്വാസം എന്നാണ്. എനിക്ക് മനസ്സിലായിടത്തോളം പലർക്ക് രോഗശാന്തി വിശ്വാസമല്ല, ഒരു വാശിയാണ്, വേറൊരു കൂട്ടർക്ക് പേടിയാണ്. ഞാൻ ഒരിക്കലും ആരോട് ചോദിച്ചു, ആ പ്രീസിലോട് ഹല്ലേലൂയ. അങ്ങനെ അവര് പറഞ്ഞു ഞാൻ മരുന്ന് ചെയ്യാറില്ല മാസ്റ്റർ. ഞാൻ ചോദിച്ചു സഹോദരി ചെയ്യാറില്ലേ, ഇല്ല. ഞാൻ പറഞ്ഞു നല്ല കാര്യം, പ്രീസിലോ നല്ല കാര്യമാണ്. അപ്പോള് അവര് പറഞ്ഞു ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല, തീരുമാനമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല പോവാൻ ഒരു വഴി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അമ്മച്ചോട് ചോദിച്ചു, അപ്പൊ തീരുമാനം ഇല്ല എങ്കിൽ പിന്നെ എന്താ അമ്മച്ചയുടെ നിലപാടെന്താ? അമ്മച്ചി പറഞ്ഞു ഞാൻ വയസ്സായിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക, മക്കളൊന്നും വിശ്വാസത്തിൽ വന്നിട്ടില്ല, എനിക്ക് രോഗം പൂച്ചിട്ടും വിചാരിക്കുക. രോഗം മൂർച്ഛിച്ചു വെച്ചാൽ അവൻ എന്റെ മക്കളങ്ങനെ ആശുപത്രിയിൽ പോയാലേ എന്ത് ചെയ്യും? എനിക്കറിയാവുന്നൊരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ ഞായറാഴ്ച പ്രബോധനത്തിന് കയറിയാൽ മരുന്ന് ചെയ്യുന്നവർ മുഴുവനും അങ്ങോട്ട് എന്താ പറയാ നരകത്തിലേക്ക് അത് തള്ളിയിടും, എല്ലാം ഞായറാഴ്ച തള്ളിയിടും. അങ്ങനെ ഇരിക്കുമ്പോഴ് ഒരു ദിവസം അപ്പച്ചന് രോഗം വന്നു. രോഗം വന്നപ്പോഴ് അപ്പച്ചന്റെ മക്കൾ ആശുപത്രിയിൽ മറ്റു വിശ്വാസികളല്ല, മക്കളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ അപ്പച്ചന് പിടിച്ചേക്കാൻ വയ്യ. അപ്പൊ അപ്പച്ചൻ പറയാണ് എന്റെ സഹോദരന്മാരെ അബോധാവസ്ഥയിൽ എപ്പോൾ എന്റെ മക്കളെ ആശുപത്രിയിൽ കൊണ്ടുപോയി, അവൻ എന്റെ വിശ്വാസത്തിന് അവൻ അംഗീകരിച്ചില്ല, ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു, എല്ലാവരും സങ്കടപ്പെട്ടു. പിറ്റേത്ത ആഴ്ച ആ അപ്പച്ചന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ ഞങ്ങളാണ് എന്റെ മാതൃസഭയ്ക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾ അത്ര ജപനം കൂടിയ ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ ഈ അപ്പച്ചൻ നടന്ന കാര്യം കേൾക്കൊണ്ട് വന്നു ആശുപത്രി തന്നെയാണ്. ദൈവമക്കളെ പലരുടെയും ധാരണകളൊന്നും തിരുത്തപ്പെടേണ്ടത് ആവശ്യമാണ്. ഞാനത് പറയുമ്പോൾ എന്റെ അമ്മ മരുന്ന് ചെയ്യാനുള്ള ചിന്തി, ഇപ്പോഴും എന്റെ അമ്മയുടെ ബന്ധുക്കൾ അമ്മയെ കൊന്നു എന്നാൽ ഇപ്പോഴും പറയുന്നത് കഴിഞ്ഞ ആഴ്ചയും കൂടെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കേട്ടുള്ളൂ. കഴിഞ്ഞ ഞായറാഴ്ച യോഗത്തിന് ശേഷം എന്റെ മൂത്ത സഹോദരന്റെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കിയത്. ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ അവരെന്റെ അച്ഛനും ഒരു മക്കളുണ്ടായിരുന്നു. അവര് പറഞ്ഞത് അമ്മയെ പ്രേക്ഷ അമ്മായിനെ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് കൊണ്ടുവന്ന എന്റെ അപ്പച്ചൻ അന്ന് മരുന്ന് ചെയ്യുമായിരുന്നു, എന്റെ അപ്പച്ചൻ അന്ന് മരുന്ന് ചെയ്യുന്ന ആളാണ്.
പക്ഷെ എന്റെ അമ്മയുടെ വിശ്വാസത്തിൽ എന്റെ അപ്പച്ചൻ പുറപ്പെട്ടു. അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് മരുന്ന് ചെയ്യാതെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് നീ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അമ്മ ഒരു ജീരകവെള്ളം പോലും കുടിക്കാതെ മരിച്ചു. എന്നാൽ ഇന്ന് പറയുന്നവരെ രോഗശാലിക്കാർ എന്ത് ചെയ്യുന്നറിയോ? എല്ലാം വില കഷായം അവർക്കറിയാം. അപ്പൊ ഇന്ന് പറഞ്ഞവരെ രോഗശാലിക്കാരുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എഴുതിയാൽ മരുന്നു നമുക്കറിയാവുന്ന എന്തൊക്കെ കഴിഞ്ഞ മരുന്നല്ലാണ്. ഇതൊന്നും അല്ല നിയമക്കളെ. നിങ്ങളുടെ വൈദ്യ നിങ്ങൾ ഒരു മരുന്ന് ചെയ്യുന്നതും ഡോക്ടറെ കാണുന്നതും നിങ്ങളുടെ നിത്യതയും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾ മരുന്ന് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നിത്യത്തിലേക്ക്. ചിലരിതിന്റെ അഭിമാനമായി പറഞ്ഞു, യഹൂദന്മാർ ഞാൻ യഹൂദനാണെന്ന് പറഞ്ഞ പോലെ ഞാൻ മരുന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഒരു വാശികളാക്കാനുണ്ട്. അങ്ങനെ ഒരു വാശി ദൈവസഭയ്ക്ക് വേണ്ട. ദൈവം രോഗശാലയ്ക്ക് വേണ്ടി നമ്മുടെ സഭയുടെ നിലപാടുകൂടെ ഉപദേശപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുക. അത് പറഞ്ഞത് എങ്ങനെയെന്ന് വെച്ചാൽ ദൈവം പലവിധമായ കത്തിലൂടെ മാധ്യമത്തിലൂടെ രോഗങ്ങളെ സൗഖ്യമാകും. ഒരു കുറ്റബോധം വേണ്ട, ഒരു കുറ്റബോധം വേണ്ട. ഡോക്ടർമാരെ ഉപയോഗിക്കാം, പ്രാർത്ഥനയിൽ സൗഖ്യം തരാം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങൾ നടക്കാം. ഈ കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കാം. പല മീഡിയസ് ഉണ്ട്. ഇനി ഹല്ലേലൂയ ദൈവ വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ സൗഖ്യത്തിനുവേണ്ടി, എന്റെ ഏക സുഖത്തിന് വേണ്ടി ഞാനൊരു വൈദ്യനെ, ഒരു ഡോക്ടറെ സമീപിക്കാതെ എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ എനിക്ക് തരുന്ന വിടുതലുകൾ മാത്രം മതി എന്ന് വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചാൽ അത് ശ്രേഷ്ഠഗതിയാണ്. അത് ശ്രേഷ്ഠഗതിയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാവർക്കും വിശ്വാസം ഒരുപോലെയല്ല. ഓരോരുത്തർക്കും വിശ്വാസം ചെയ്തിട്ടുണ്ട്, അളവ് തന്നിട്ടുണ്ട്. വിശ്വാസം എല്ലാവർക്കും ഒരുപോലെ. വിശ്വാസം വരമായി കിട്ടിയവരുണ്ട്, വരമായിട്ട് കിട്ടിയത്. സ്വാഭാവിക വിശ്വാസവും വരമായി കിട്ടുന്ന വിശ്വാസവും രണ്ടും കേട്ട. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാല് കവലകളില് ഒരു ചോദ വീട്ടിൽ ഒരു പെട്ട് വെക്കുമല്ലേ പോസ്റ്റ് ഓഫീസ് തന്നെ. ഇപ്പൊ ഇല്ല, കത്താലയക്കാത്തോണ്ട് അവര് പറഞ്ഞില്ല. അപ്പോ നമ്മളൊരു വിലാസം എഴുതി മതിയായ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് എന്തിന്റെ ദൈവങ്ങളെ കൊണ്ടുപോയിട്ട്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുപോയിട്ട് നമ്മളത്? സർക്കാർ കിട്ടും, അത് വിശ്വാസമല്ലേ? അത് വിശ്വാസമല്ലേ? ഇല്ലെങ്കിൽ അതിലിട്ടു വിശ്വാസം നിങ്ങളെ പോസ്റ്റ് എത്തുന്നു ഇല്ല. അപ്പോൾ സ്വാഭാവികമായ വിശ്വാസമുണ്ട്, സ്വാഭാവികമായ വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസമല്ല ദൈവവിശ്വാസം. ജോർജ് മുള്ളറെ കുറിച്ച് കേൾക്കാൻ എത്ര പേരുണ്ട്? ജോർജ് മുള്ളർ രണ്ട് മൂന്ന് പേരെ ഉള്ളൂ കേൾക്കണമേ മക്കൾ. നിങ്ങളെ അതായത് സി എം ഇന്റെ എന്തില്ലല്ലോ അല്ലെ? നിങ്ങളെ ജോർജ് മുള്ളറെ പോലെയുള്ള ആളുകളെ ചരിത്രം പറഞ്ഞിരുന്നോ അല്ലെ? ജോർജ് മുള്ളർ വിശ്വാസത്തിന്റെ ഒരു മാതൃകയാണ്. അദ്ദേഹം അത് ചെയ്യുന്നത് പോലെ ചെയ്യാൻ നമ്മളും പോലെ ചിലപ്പോ ആളുകൾക്ക് പോയിട്ട് വരും. എനിക്ക് കഴിയില്ല, ഞാൻ പറയാം, എനിക്ക് ആ വിശ്വാസമില്ല. ഒരിക്കൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അനാഥമായ അനാഥരെ പുലർത്തിയത് ദൈവദാസനാണ് ജോർജ് മുള്ളർ. വളരെ ഭക്തനായ മനുഷ്യൻ, പ്രാർത്ഥനാ വീരനായ ജോർജ് മുള്ളർ എന്നാ പറയുന്നത്. അങ്ങനെയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനാഥ മന്ദിരത്തിൽ ഒരു രാത്രി ഭക്ഷണമില്ല. പാചകക്കാരും വന്ന് പറഞ്ഞു, ജോർജ് മുള്ളറോട് പറഞ്ഞു, സാർ ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുക്കാൻ പോണേ? പത്ത് നൂറ്ററുപത് കുട്ടികളുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുക്കാൻ പോകുന്നത്? ഇവിടെ ഒരു സാധനം ബ്രെഡിന്റെ കഷ്ണം പൊടിയിട്ട് കളിയില്ലാണ്ടോ പറഞ്ഞു. ഇതേപോലെ നീ എന്തിട്ട് പറയണം, ഈ കുഞ്ഞുങ്ങൾ എന്റെ വലുതാണോ? നീ പേടിക്കണ്ട, ഈ കുഞ്ഞുങ്ങൾ എന്റെ. അപ്പോൾ അവരുടെ അപ്പൻ അവർക്ക് കരുതിട്ടുള്ള നീ എന്തിനാണ് കിടന്ന് കിടക്കുന്നത്? അവർക്ക് അപ്പുണ്ട്, അവരും കരുതിക്കോളൂ. അപ്പൊ ചോദിച്ചു, പിന്നെ എന്തിനാ ഈ ബോർഡ് അനാഥമെന്നിരുന്നത്? അനാഥരാണ് നിങ്ങളെന്നെ ലേറ്റ് വെച്ചേക്കുന്നത്. അതിലൊക്കെ സ്വാതന്ത്ര്യം ദൈവദാസൻ കൂടിയാണ്. ജോർജ് മുള്ളറാണ്, നീ കുറച്ച് വീട്ടിൽ നിന്ന് സ്വസ്ഥമായിട്ട് പോയത്, നീ വെക്കാനൊന്നുമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ പോയി സമയമായപ്പോൾ വെല്ലടിച്ചു കുട്ടികളെല്ലാം റൂമിൽ നിന്ന് അവരുടെ പ്ലേറ്റുമായി ഇവിടേക്ക് വന്നു, ഭക്ഷണശാലയിലേക്ക് കുഞ്ഞുങ്ങളൊക്കെ വന്നു. അപ്പൊ ഈ മനുഷ്യൻ സങ്കടം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ
ഈ ജോലി ഗുണം അപമാനിക്കണം ആ വേദനിപ്പിക്കണമെന്ന് ഞാൻ തീരെ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ അതുകൊണ്ട് ജോലി ഗുണം മക്കളെ എല്ലാ വ്യക്തിയെ പ്രചോദിച്ചെ തീരുമ്പോൾ അവനെ പ്രാർത്ഥിക്കാം. കുട്ടികൾ പാട്ടുപാടി എല്ലാ ദിവസവും ഭക്ഷണത്തിന് മുമ്പ് പാട്ടുപാടി ഒരാൾ സ്തോത്രം ചെയ്യും അവർ പാട്ടുപാടി പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നോക്കുക വെള്ളപ്പനൊന്നും ആ വീട്ടിൽ ആ മന്ദിരത്തിൽ ഒറ്റ കൊഞ്ചന കഷ്ണം പാറാത്ത വീട്ടിലില്ല. 160 ജില്ലാൻ കുഞ്ഞുങ്ങൾ ലൈനായി പ്ലേറ്റ് ഇപ്പൊ വേണം എന്നതേ പോലെ വിചാരിച്ചിരിക്കുക. ജോർജുമുള്ള പ്രാർത്ഥന മുറിയിൽ കയറി ഈ കുട്ടികളെ കൊണ്ട് നിരുത്തി പ്രാർത്ഥന മുറിയിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ ഇതാ പടിവാദികൾ ഒരു ബെല്ലടിച്ചു. പാചകക്കാരെ ഒളിച്ചിട്ട് നോക്കിയപ്പോൾ 3 കുതിരവണ്ടി ആ വിസ്വാദിഷ്ടമായ ഭക്ഷണം ആ പട്ടണത്തിൽ വരുന്ന സമീപത്തുള്ള പട്ടണത്തിൽ ഒരു ധനാലിന്റെ വീട്ടിൽ ഒരു വിവാഹം നടക്കുക. അവിടെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു പ്രേരണ ജോർജ് മുള്ളയുടെ അനാഥത്തിൽ 160 കുട്ടികളുണ്ട് അവരുടെ ഭക്ഷണം എത്തിക്കണം. ഭക്ഷണമില്ലാത്ത അടുക്കളയിൽ തീ പൂട്ടാത്ത അടുക്കളയിൽ കുഞ്ഞുങ്ങൾ 160 ചില്ലാണ് കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന് പ്ലേറ്റ് വെച്ചിട്ട് സ്തോത്രം ചെയ്യിക്കാനുള്ള വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു. എനിക്കില്ല, നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയില്ല. അത് വരമായി കിട്ടിയ വിശ്വാസമാണ്. അത് വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ പോയത് ജോർജ് മുളകത്ത് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടി ഞാൻ ചെയ്തു വിചാരിക്കരുത്. അവൻ ഇക്വലിയിലെ മിഷൻ സ്ട്രാറ്റജി അല്ല ലുസ്രയിലെ സുവിശേഷ പ്രവർത്തന ശൈലി അല്ല ആമൻ ജെറുസലേമിലെ, അതല്ല ആമൻ ഫിലിപ്പിയിലെ. ഓരോ സ്ഥലത്തും ദൈവമയുടെ നീ ദൈവിക ഇടപെടൽ ആ സ്ഥലത്തിന് ആവശ്യമായത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദൈവിക ഇടപെടൽ പ്രാർത്ഥന മുതൽ കയറി പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞത് ചെയ്ത നാടകരൂപമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ ചെല്ലരെ പറയണം, ഞാൻ വെറുതെയില്ല. ഞാൻ ചോദിച്ചു അവർ പറഞ്ഞു ഇനി പാസ്റ്റർ എന്തെങ്കിലും വേദന സഹിക്കാൻ വയ്യാണ്ട വന്ന പോണ്ടി വന്നാലോ. ഞാൻ പറഞ്ഞ അവജി നാടകം കിട്ടി എന്തിനായിട്ട് ദൈവങ്ങളെ പ്രശ്നം അവര് പറയുന്നത് അത് ഞാൻ ആ വിഷയത്തിൽ പോയതല്ല. ആദ്യ വിശ്വാസം എന്താണ് യോഗശാന്തിയാണ് അവർ പറഞ്ഞ ആദ്യ വിശ്വാസം എന്താണ്? നിങ്ങളുടെ ആദ്യ വിശ്വാസം എന്താ? നമ്മുടെ ആദ്യ വിശ്വാസം എന്താ? നിങ്ങളെന്ന് പറഞ്ഞു നിങ്ങൾ ഞാൻ ഒരു വാക്യം പറഞ്ഞിരിക്കുന്നു എല്ലാം കൂടെ പറഞ്ഞു. നമ്മുടെ ആത്മവിശ്വാസം എന്താ? കാട്ടാവ് രോഗികളെ സൗഖ്യമാക്കുന്നതാണോ? പകരം എനിക്കറിയാം ഉത്തരം പറയാൻ ഒരു പക്ഷെ മടിക്കുന്നതായിരിക്കും. ഞാൻ പറയാം യേശുക്രിസ്തു നമ്മുടെ പാപത്തിൽ നിന്ന് ഇതാണ് ആത്മവിശ്വാസം. ഇതാണ് അവസാനത്തോളം സൂക്ഷിക്കേണ്ടത്, ഇതാണ് അന്ത്യത്തോളം സൂക്ഷിക്കേണ്ടത്. അല്ലാതെ ഒരു കുറ്റബോധ മനസ്സോടുകൂടെ അയ്യോ ഞാൻ വരുന്നു മനുഷ്യരെ ആശ്രയിച്ചു ഒന്നും നോക്കേണ്ട. അതല്ല നിത്യത തീരുമാനിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ജീവിക്കുന്നുവോ നീ ദൈവം നിന്നെ തന്നെ വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ടുള്ളതാണ്. ഈ അവകാശപ്പെട്ട സ്ഥലത്ത് സഭയിൽ അവരുടെ പ്രായത്തിൽ മിക്കവാറും ആൾക്കാർ വരുത്തിയും ഞാൻ ചോദിച്ചത് നിങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. പ്രസവിച്ചാൽ പോലും ആശുപത്രിയിൽ പോയാൽ ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എനിക്ക് ഇന്നവരെ ഏകദേശം 16 കൊല്ലത്തോളമായിട്ടും ഉത്തരം കിട്ടി തന്നിട്ടില്ല ആ സഭയുടെ അധ്യക്ഷൻ. ഞാൻ ചോദിച്ചു പ്രസവം രോഗമാണോ? ഒരു സ്ത്രീ പ്രസവിക്കുന്നത് രോഗമാണോ? ആ സഭയുടെ നിയമപ്രകാരം ആശുപത്രി പോയി പ്രസവിച്ചാൽ ആത്മസം 26 പ്രസവ രോഗമാണോ? ഇത്രയും വർഷമായിട്ട് എനിക്ക് മറുപടി തന്നില്ല. ആ സഭയിൽ വേറൊരു ബ്രാഞ്ച് സഭ അവരോട് ചോദിച്ചു നിങ്ങളൊന്ന് ഊഹിക്കണ്ട, ചിലപ്പോ അറിയേണ്ട പോകാത്ത പേരുകൾ പ്രസക്തിയില്ല അക്ഷയത്തിന്റെ പ്രസക്തി. ഞാൻ അവരോട് ചോദിച്ചു രോഗശാന്തി എന്നുള്ളത് നമ്മുടെ സഭയുടെ ഉപദേശമാണോ ദൈവവചനത്തിന്റെ ഉപദേശമാണോ? 3 അതിലെ യൗവനക്കാർ കാത്തിരുന്നു, അവർ പിന്നീട് ഇപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതിലൊന്നുമില്ല ദൈവങ്ങളെ, നമ്മുടെ പാപത്തിനും രോഗത്തിനും സകലത്തിനും വിനേശം സമ്മതിച്ചു യേശുക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിച്ചിട്ട് കർത്താവെ അങ്ങനെ കരം മാത്രം എന്ന് തൊട്ടാൽ മതി, വേറൊരു കരം എനിക്ക് വേണ്ട, ഒരു മനുഷ്യ സഹായം വേണ്ട, നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന് തീരുമാനിച്ച് നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പക്ഷേ കഠിനമേറിയ ശോധനയിലൂടെ പോകുമ്പോൾ
विश्वास विश्वास या उपदेश अहंकार प्रमाण संशय प्रमाण सभ्य
അർക്കത്തിലേക്ക് വരണമെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ ഈ പോക്കിൽ നടക്കില്ല. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് പോരാ, നല്ല ഭക്ഷണം കിട്ടും. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ചോറുകറിയല്ല, വൃത്തിയുള്ളത്. അതാണ് ഉദ്ദേശിച്ചിരുന്നത്, വൃത്തിയുള്ള ചോറ് ഭക്ഷണത്തിന് കിട്ടും, കിടക്കാൻ സ്ഥലം കിട്ടും. ഇന്നിപ്പോ ഇന്ന് രാത്രി ഇന്ന് വൈകിട്ട് 5 മണിക്ക് കയറിയാൽ 4-6 മണിക്ക് അവിടെ എത്തും. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴെ വിളിച്ചു പറയാം, പാസ്റ്റോട് ഒരു പ്രോഗ്രാം തയ്യാറാക്കണം. ഹോളിൽ വെക്കാം, ഗ്രാമത്തിൽ പോകണ്ട, ബുദ്ധിമുട്ടണ്ട, ഗ്രാമം വേണമെങ്കിൽ പാട്ടിൽ പോയിട്ട് കാണാം. ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ട്, അവിടെ ചെന്നാൽ പ്രസംഗിക്കുക. പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ദൈവസ്ഥാനം പ്രാർത്ഥിച്ചൊരുങ്ങി വെച്ചിരിക്കുന്നത്. ആ മിപ്പേശ് ഹാലിയ നയീനിലെ വിധവയുടെ ചരിത്രമാണ്. കഥ പറയാനേ പറ്റും. ഞാൻ അടുത്ത ദിവസം എന്ത് പ്രസംഗിക്കുന്നു എന്ന് ഇന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി വെക്കുന്ന മനുഷ്യൻ ആരാണ്? അവിടെ ചെന്ന് പ്രസംഗിക്കുന്ന ആരാണ്? അവിടെ പ്രസംഗിക്കുന്ന ഒരു ഫോർമാറ്റ് ഞാൻ പറയാം. അവിടെ പറയാം, സഹോദരന്മാരെ, ഈ ബൈബിളില് ഇങ്ങനൊരു ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചരിത്രം നമ്മളത് പറഞ്ഞു കൊടുക്കും. ആ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ട് അവിടെ പറഞ്ഞു ആ മരിക്കത്തൊക്കെ രോഗം വന്നു. രോഗം നമുക്കറിയില്ല, ഒന്നും അറിയില്ല. ആ മകൻ മരിച്ചു. മരിച്ചാണ് അവന്റെ അമ്മയ്ക്ക് എല്ലാ അവകാശം നഷ്ടപ്പെട്ടു. എല്ലാവരും ഇത് അവർക്ക് നമ്മളെക്കാൾ മനസ്സിലാവുന്ന അവിടെ. കാരണം ഭർത്താവില്ല, ഭർത്താവില്ല, അവർ മരിച്ചു കഴിഞ്ഞാൽ അമ്മ മക്കളും കൂടെ മരിച്ചാൽ അവർക്ക് അവകാശത്തു നിന്ന് പുറത്തു പോകാം. അപ്പോ അത് പറഞ്ഞു. പക്ഷേ അമ്മയുടെ യേശു കർത്താവ് ഇവരുടെ മൃതശരീരമായ കിണ്ണകൾ ഈ പട്ടണത്തിന് പുറത്ത് കിടക്കുമ്പോൾ പട്ടണത്തിനകത്തേക്ക് കാണുന്നു. അതാണ് ജീവനും പ്രധാനമായ യേശു. ആ യേശുവിനിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് കർത്താവ് പരിഹാരം തരും. അവർക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾ അവരെ ഭക്തി എന്ന് നമ്മൾ ചോദ്യം ചെയ്യില്ല. നിങ്ങൾക്കറിയാവുന്ന ദൈവത്തെ നിങ്ങൾ വിളിച്ചില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? അവനെ ഞാൻ പരിചയപ്പെടുത്തുന്നു, നിങ്ങളുടെ അടുക്കൽ വന്ന് കടന്നീർ തുടങ്ങുന്ന ദൈവത്തെ. നിങ്ങളുടെ രോഗം ഡോക്ടർ വന്ന് നിങ്ങളുടെ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുന്ന പോലെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ രോഗത്തെ തിരിച്ചറിഞ്ഞ് സൗഖ്യം നൽകുന്ന കഥ. ഒരു പക്ഷേ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു കാണും ഒരു ഓപ്പറേഷൻ വേണമെന്ന്. അവൻ ആ ഓപ്പറേഷൻ നടത്തി തരും, പക്ഷെ കത്തിവെക്കില്ല. കത്തിവെക്കാതെ, മുറിപ്പാടില്ലാതെ, തുന്നിക്കുത്തില്ലാതെ നിങ്ങളുടെ ഏത് മുറകളാണെങ്കിലും ഏത് ട്യൂമറുകളിലും ഏത് അവസ്ഥകളിലും നിങ്ങൾക്ക് സാധ്യത നടത്തുവാൻ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ കഴിയും. നിങ്ങൾക്ക് യേശുവിന് വേണോ? നിങ്ങൾക്ക് യേശുവിന് വേണോ? ഇത് ചോദിക്കുമ്പോൾ മിക്കവാറും ആൾക്കാരെങ്കിൽ പോലും സ്റ്റേജിന്റെ അടുക്കേക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും, ദൈവം ചെയ്യും. നമ്മളെ ഭാഷയോട് പറയും അസൗഖ്യം കിട്ടി വെക്കുന്ന നോട്ട് ചെയ്യാൻ. ഭാഷ പിന്നീട് അവിടെ പോയി കാണും, അവരുടെ വീടുകളിലേക്ക് ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന ദിവസം ഇപ്പം ഇതുപോലെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്, നിങ്ങൾ അവിടേക്ക് വന്നാൽ നിങ്ങൾ വീട് പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് കൂടി ചേർന്ന് കത്തവനാലെ ഈ ജീവനദ്ദേഹത്തെ പരിചയപ്പെടുകയും ചെയ്യാം. അവർ കടന്നു വരും. അങ്ങനെയാ വേല പണിയപ്പെടുന്നത്. ജീവനുള്ള ദൈവം അവൻ ഈ വിശ്വാസം അത്തരത്തിനുമല്ല, അവന്റെ വിശ്വാസത്തെ ആക്ഷേപിക്കുകയല്ല, അവനെ നിന്ദിക്കുകയല്ല, പകരം നമ്മുടെ ദൈവം ജീവനുള്ളതെന്ന് പറഞ്ഞ പോലെ, നമ്മുടെ ദൈവം പ്രാർത്ഥിക്കുന്ന ദൈവമെന്ന് പറഞ്ഞ പോലെ, നിന്റെ ദൈവം ഒന്നും ചെയ്യാന്ന് നമ്മൾ പറയണോ? വേണ്ട, അത് അണ്ടർസ്റ്റുഡാണ്. ഇതുപോലെയാണ് കർത്താവ് ദൈവത്തെ നമ്മളോട് പോയി ചെയ്യുന്നത്. അല്ലാതെ പ്രേശോ നിങ്ങൾക്ക് വലിയ വരുന്നതൊന്നും വേണ്ട, നിങ്ങൾ വലിയ അനുഭവങ്ങളൊന്നും വേണ്ട. പ്രേശോ ഇതിനെ കുറിച്ച് കൊച്ചു കൊച്ചു കുഞ്ഞു കുഞ്ഞു കഥകൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ കൃത്യമായിട്ട് അത് കേൾക്കും. അനേകം ആളുകൾ മുന്നോട്ട് വരും. പ്രേശോ പക്ഷെ നിങ്ങളെ പ്രാർത്ഥിച്ചതിന്റെ അപകടവും കാരണം നിങ്ങൾ പുസ്തകം നിൽക്കുമ്പോൾ ഒരു 10 എണ്ണെങ്കിലും തുള്ളിച്ചാടി നിൽക്കുന്നുണ്ടാവും. വിശാലിത് ഒരുമിച്ച ഒരു ബഹളാവും അവിടെ. പക്ഷെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ദൈവം സകലത്തിൽ വരും. ആ ഇന്ന് നിങ്ങൾ പറയാൻ വരുന്നത് നീ എന്ത് ചെയ്യുന്നു? ദൈവത്തെ പ്രശംസിക്കുകയാണ്. എന്റെ ദൈവം അവൻ ചിലർക്കതൊന്നൊരു ആവേശമായി പോല, അതൊരു വികാരമാണ്, നല്ലത. പക്ഷേ അത് മറ്റൊരുത്തരം നിന്ദിക്കുവാനുള്ള വിഷയമാണ്. മറ്റൊരുത്തരം ഭക്തിയെ അവൻ ആചരിക്കുന്ന ഭക്തിയെ നിഷേധിക്കാനും ഇല്ലായ്മ ചെയ്യുവാനോ ഉള്ളതല്ല. ഇന്ന് പല ദൈവങ്ങൾ മനസ്സിലാക്കുക, നമ്മയിലുള്ള വിശ്വാസത്തെ അവർ കാണണം. നമ്മുടെ വായല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ അവർക്ക് കാണണം. എന്റെ സുഹൃത്തൊരു ദൈവദാസൻ, ആ സുഹൃത്തിന്റെ വീട്ടിലേക്ക്
അവനെ കുറെ ദൂരത്തു നിന്ന് ഒരു സഹോദരിയെ, ഒരു കത്തോലിക്ക സഹോദരിയെ പ്രാർത്ഥനയ്ക്കായി വേറൊരു സഹോദരി കൊണ്ടുവന്നു. രണ്ടുപേരും കൂടെ വന്നു. അപ്പൊ ആ സഹോദരി വന്ന കത്തോലിക്ക സഹോദരിയുടെ വിഷയം അവർ വളരെ അനിഷ്ടത ജീവിക്കുക, വളരെ കഷ്ടത ജീവിക്കുക, പ്രയാസപ്പെട്ട ജീവിക്കുന്നത്. അവർക്ക് വിചാരമുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, തന്റെ മക്കൾക്കൊരു ഭാവി വേണം, തന്റെ ഭർത്താവിന്റെ മദ്യപാനം വിട്ടുമാറണം, തന്റെ കുടുംബത്തിന്റെ ജീവി തീർന്നിച്ച അവസ്ഥകൾ മാറി ആശ്വാസം വേണ്ട. അതിനുവേണ്ടി ഇന്ത്യയുടെ ദൈവദാസ സഹോദരിയാണ് ഇന്ത്യൻ ദൈവസം എങ്ങനെ ദൈവദാസം പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടും, എനിക്ക് വിടുതൽ കിട്ടും. ആ വിശ്വാസത്തോടെ വലിയ കത്തോലിക്ക സഹോദരി സഹോദരി വന്നു, ഇവിടെ ഇരുന്നു കർത്താവിന്റെ ദാസം പ്രാർത്ഥിച്ചു, അവരാശ്വാസ വചനങ്ങൾക്ക് കൊടുത്തു. തിരിച്ചു പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുള്ള സഹോദരിയോട് കത്തോലിക്ക സഹോദരി ചോദിച്ചു, നീ എന്നോട് പറഞ്ഞ പാർശ്വരിലേക്ക് എങ്ങനെ പോണെ? നമ്മൾ അവിടെ വന്ന് ഇതോ ഇദ്ദേഹത്തിന്റെ ചരിക്കാണ്, ഇദ്ദേഹത്തിന്റെ സുഖം എനിക്കുണ്ട്. പറഞ്ഞതിനർത്ഥം മനസ്സിലായി. ഹല്ലേലൂയ. നമ്മൾ പലതും അവകാശപ്പെടുമ്പോ, നമ്മൾ പലതും വ്യക്തമായി ദോഷമായിട്ട് അവകാശപ്പെടുമ്പോ, ഹല്ലേലൂയ, അത് നമുക്കില്ലെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ദൈവം നിന്നെ അനുഗ്രഹിച്ചത്, ദൈവം നിന്നിൽ വിടുതൽ നൽകിയത്, നിന്റെ വായി കൊണ്ട് പറയുന്നതിന് അപ്പുറത്ത് നിന്നെ കാണുന്ന ജനം തിരിച്ചറിയട്ടെ. ദൈവത്തിൽ പ്രശംസിക്കുകയും ഇനി ശ്രദ്ധിക്ക, ന്യായ പ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ ദൈവത്തിന് ഇഷ്ടം തിരിച്ചറിയും. എവിടെ പറയാണ്, ഞങ്ങൾക്കൊരു പ്രമാണുണ്ട്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, അതുകൊണ്ട് ആ ദൈവം ഞങ്ങൾക്ക് സീനായിൽ തീയുടെ നടുവിൽ ഇറക്കി തന്ന ഒരു പ്രമാണം, ആ പ്രമാണമാണ് ഞങ്ങളുടെ ജീവനം. അതുകൊണ്ട് അവൻ പഠിച്ചിരിക്കുക എന്ത് ചെയ്യുന്നു, ദൈവത്തിന്റെ ദൈവ ഇഷ്ടം എന്തെന്ന് ഈ പ്രമാണത്തിലൂടെ വരാറി. നമ്മൾ അങ്ങനെയല്ലേ, ദൈവജനത്തിലൂടെയല്ലേ? നല്ലൊരു 100% വിശ്വാസികളും ഒരു 90% വിശ്വാസികൾക്കും ദൈവിഷ്ടത ഇതിലൂടെയാണ്, ദൈവജനം. ഒരു 10% ഏതെങ്കിലും പ്രവാചകൻ കാണാം ദൈവത്തിന് തിരിച്ചറിയാൻ, അദ്ദേഹം തലയിൽ ഒന്ന് കുലുക്കി രണ്ടാം ദിവാഷയ്ക്ക് പറഞ്ഞ്, മോളെ മോനെ ഇതാ ഇതേപോലെ നിനക്ക് അമേരിക്കൻ നിർമ്മിച്ചവരാണ്ട്, അല്ലെങ്കിൽ ഗൾഫ് നിർമ്മിച്ചാൽകാരുണ്ട്, അല്ലെങ്കിൽ അറബിയുടെ കെട്ടുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ സുഖം കിട്ടുന്ന ആൾക്കാരുണ്ട്, ഇത് കേൾക്കാൻ വേണ്ടി ഒരാൾക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം ഉപവാസം എന്ന് പറഞ്ഞാൽ അവൻ ബസ്സിലും റോഡിൽ കൂടെ നീങ്ങിയിട്ടാണെങ്കിലും പോകുന്ന പാർട്ടിയുണ്ട്. ദൈവവചനം കേൾക്കില്ല ഇന്ന് പകൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന ദൈവത്തിന് വചനമാണ്. നിന്റെ ജീവിതത്തിനെ കാണിച്ചു തന്ന കണ്ണാടിയാണ് ദൈവവചനം. ചിലർക്ക് ഇതിലൂടെ ഒന്നും കിട്ടില്ല. ദൈവവചന പാരായണത്തിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെ, ദൈവവചന കേൾവിയിലൂടെ ഇവർക്കൊന്നും കിട്ടാറില്ല. ഇവർക്ക് ആകെ കിട്ടാറുണ്ടെങ്കിലും നല്ല കുറിച്ച് കൊടുക്കണം. കാരണം ഒന്നാലും ഓർക്കുന്ന എനിക്ക് നല്ല സൗകര്യമാണ്. ഇന്ന് പല ദൈവമക്കൾക്ക് മനസ്സിലായോ, നമ്മിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം, പരിശുദ്ധന്റെ മന്ദിരമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചാൽ നമുക്ക് എന്തെല്ലാം പ്രൈസോ പ്രോഫിറ്റ് ഉണ്ട്, എന്തെല്ലാം ഗുണങ്ങളുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യും, പക്ഷപാതം ചെയ്യും. കാരണം പ്രാർത്ഥിക്കേണ്ടത് വന്ന പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിവില്ല. യേശുവിന്റെ കൂടെ വർഷങ്ങളായി നടന്ന് അവൻ നടന്നതായ ശിഷ്യമാർ ഒരിക്കലും യേശുവിനോട് ചോദിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. അവർക്ക് അവൻ യഹൂദന് പ്രാർത്ഥിക്കാൻ അറിയില്ലേ? ഓ, പിന്നെ എന്താ അവര് പറഞ്ഞത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്? എങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കാര്യം എന്താ? പ്രാർത്ഥിക്കാത്തോണ്ടാണോ? അല്ല, പിന്നെന്താ? ഒന്ന് ചിന്തിക്കേ, ഇതെന്നോ എനിക്കൊന്ന് സ്പാർക്ക് ചെയ്ത്. അതെ, യോഗജ്ഞാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുപോലെ എന്ന് പറയുമ്പോൾ അതെന്നാ പറഞ്ഞത്? പത്രോസാൻ അന്ത്രോസിലേക്ക് ആരായിരുന്നു? അന്ത്രോസു മിനിമം അന്ത്രോസാരായിരുന്നു. യോഹന്നാന്റെ ശിഷ്യൻ ഒരു യേശുവിനെ റോട്ടി കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അതാ പോകുന്നു ലോകത്തിന്റെ പാപത്തിന്റെ ചുമക്കുന്ന കുഞ്ഞാണ്.
അപ്പൊ അതിൽ നിന്ന് യോഹന്നാന്റെ സഹിതം രണ്ടാൾ ചാടി യേശു അടുക്കൽ ചെന്നു ചോദിച്ചു ഈ വിശകഞ്ഞി തന്നെയൊക്കെയാണ് കർത്താവ് കാര്യം പറഞ്ഞു. അപ്പോൾ ആന്ത്രിയോസ് ഉണ്ടായിരുന്നു ഒരമ്മയെ ആന്ത്രിയോസ് ഓടി ചെന്നു വീട്ടിലേക്ക് ചെന്ന് സഹോദരൻ പറഞ്ഞു ഞാൻ വിശകനാണ്. അപ്പോ ആന്ത്രിയോസ് ആരാണ്? ഇവരെല്ലാം യോഹന്നാന്റെ കാലഘട്ടത്തിലുള്ള ശിഷ്യന്മാരാണ്. മാത്രമല്ല ഇവർ യഹൂദനെങ്കിൽ പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കാതെ യഹൂദനെ ജീവിക്കാൻ കഴിയില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പോലെ ഇവർ പലരും യോഹന്നാന്റെ ശിഷ്യന്മാരാകെ പ്രാർത്ഥിക്കാൻ അറിയാം. എന്നിട്ടും അവർ യേശുവിനോട് പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നമ്മളെ ദൈവജനം വായിക്കുമ്പോഴേ ബൈബിളിനോട് ചോദ്യം ചോദിക്കണം, ബൈബിളിനോട് ചോദിക്കണം. പ്രീസലോ അതിനെ തടയണം. എന്തിനുവേണ്ടിയാ യോഹന്നാന്റെ ശിഷ്യന്മാരെ വേറെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? അതിന്റെ അർത്ഥം എന്താണ്? കർത്താവേ, യോഹന്നാന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്, ഓരോരുത്തർക്കും ഒരു ഫോർമാറ്റ് ഉണ്ട്. പ്രീസലോ ഇന്ന് പറയും, ഞാൻ പറയാം, ഞാൻ ഒരിക്കൽ ഒരു കുടുംബത്തിൽ കല്യാണത്തിന് ചെന്നു, വിവാഹത്തിന് ചെന്നു, സമുദായത്തിലുള്ളതാണ്. അവർ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കില്ല, കാരണം നിങ്ങളുടെ സഭയുടെ പ്രതിനിധി പുരോഹിതനെ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വായിച്ചത് സന്തോഷം. ഞാൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമുള്ളൂ, എനിക്ക് വിനോദമൊന്നുമില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിക്കാൻ എല്ലാവരും ഇങ്ങനെ വട്ടം പറഞ്ഞിരുന്നു. ഞാനും പോയി നിന്നു, കാരണം അവരെ കഴക്കൂട്ടം നോക്കുന്നവരെല്ലാം തോന്നി എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പങ്കെടുത്തു. അച്ഛൻ ഒരു പുസ്തകം നിർത്തി വായിച്ചു. അപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇതായിരിക്കും, വചനത്തിലും ചേർന്ന ചില കാര്യങ്ങളായതുകൊണ്ട് വേറെന്തെങ്കിലും കാര്യം ചേർന്ന് ഞാൻ ചെന്നു. അത് കഴിഞ്ഞ് പിതാവിന്റെ മുദ്രപക്ഷതന്നെ അമ്മയെന്ന് പറഞ്ഞു. അപ്പൊ പ്രാർത്ഥന കഴിഞ്ഞു പോവുക, അച്ഛൻ ഇരുന്ന് പ്രാർത്ഥനയാണ്, പ്രാർത്ഥന എഴുതി വെച്ചിരിക്കായിരുന്നു. അങ്ങനെ അത് വായിച്ചു, ആദ്യം പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലാക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞു. ഇന്ന് പകൽ യഹൂദനെ ആത്മാംശമില്ലെങ്കിലും ദൈവസമ്പർക്കമില്ലെങ്കിലും അവൻ പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രാർത്ഥിക്കാതെ യഹൂദനെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് ദേശീയനോട് പറഞ്ഞത് ദൈവമേ പ്രാർത്ഥിക്കേണ്ടും വന്ന പ്രാർത്ഥിക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തവരല്ല, നമുക്ക് ആർക്കും പ്രാർത്ഥിക്കാൻ അറിയാത്തവരല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. പക്ഷെ പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് സ്വർഗത്തിലേക്ക് എത്തണേ. മറുപടി വരുന്നത് പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തണം. എല്ലാ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തുമോ? സ്വർഗത്തിലേക്ക് എത്തിയ മറുപടി വരും. ഞാൻ അത് പെടുത്താൽ ഈ വിഷയം നമ്മുടെ ധ്യാനം നഷ്ടപ്പെടും, അതുകൊണ്ട് പറഞ്ഞിട്ട് പോകുന്നില്ല. അതേ പ്രശ്നോ. അപ്പൊ യഹൂദന്റെ പ്രത്യേകത, ഞാൻ ന്യായപ്രമാണം അനുസരിച്ച് അവര് ധ്യാനിക്കുന്നവരെ ദൈവ ഇഷ്ടം ഇരുന്നിയ അറിയാം. എന്താണ് ദൈവത്തിന് ഇഷ്ടം? ചെയ്തു തരും ഇഷ്ടം അറിയാം. അത് വലിയ അഹങ്കാരമാണ്. ഇനി അടുത്തത് വായിച്ച പോലെ കടലില് ഭേദാഭേദങ്ങൾ വിവേചിക്കുന്ന എനിക്കറിയാം. ഭേദാഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ശരി തെറ്റുകൾ, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഈ പ്രമാണം പഠിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. അവന്റെ അഞ്ചാമത്തെ അഹങ്കാരമാണത്, ഭേദാഭേദങ്ങളെ ശരി തെറ്റുകളെ അവനെ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് ചെയ്യുവാൻ ഈ പ്രമാണം എനിക്ക് സഹായിക്കുന്നുണ്ട്. അതിന് മുമ്പിന്റെ ആ വരി രണ്ട് വരി മുകളിൽ വെച്ച് ദൈവ ന്യായ പ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ ഇനി അതിൽ നിന്നിട്ട് ദൈവ ഇഷ്ടം പറയുന്നു. ന്യായ പ്രമാണം പഠിക്കുന്നത് കൊണ്ട് ദൈവ ഇഷ്ടം മനസ്സിലാകുന്നു, ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നു. ഈ അനുഭവത്തിൽ നമുക്കുണ്ട്. ഇനി അടുത്തത് ഒരു വലിയ കാര്യം കൂടി നാലാമത്തേത്, ന്യായത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം. അഥവാ ഔട്ട്ലൈൻ, ഔട്ട്ലൈൻ അതാ സ്വരൂപം. ആ സ്വരൂപം ന്യായ പ്രമാണത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ആറ് കാര്യങ്ങൾ അഥവാ ജഡത്തിന്റെയും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും ഔട്ട്ലൈൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ആറ് കാര്യങ്ങളിൽ യഹൂദൻ അഭിമാനിച്ചിരുന്നു. ഇത് മറ്റുള്ളവരെ നിന്ദിക്കാൻ, മറ്റുള്ളവരെ ആക്ഷേപിക്കുവാൻ ഇവൻ
ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പ്രൈസ് ലോർഡ്. ഇനി ഞാൻ വേഗം പോകട്ടെ. ആ ഇനി വായിച്ച 19-20 വാക്യങ്ങൾ വായിച്ച നമ്മള് ഇതൊക്കെ കിട്ടിയതുകൊണ്ട് ഈ ന്യായ പ്രമാണത്തിലും യഹൂദന്മാരായ പദവിയിലും എല്ലാം കിട്ടിയതുകൊണ്ട് നീ ആരാണ്? കുരുടനെ. അവൻ പ്രൈസ്ലോർഡ് മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നീ കുരുടൻ ആരാണ്? വഴികാട്ടിയാണ്. കുരുടൻ വഴികാട്ടി. റോട്ടിലൂടെ പെരുന്നടിച്ച പോലെ കുരുടനല്ല. കുരുടനെ വഴികാട്ടിയാകുന്ന എവിടെയാ? പ്രൈസ്ലോർഡ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇങ്ങനെ ആരാ കുരുടൻ? ഈ ലോകത്തിന്റെ പേരുമായി പ്രഭുവാകുന്ന സാത്താൻ ലോകത്തിലെ ജനത്തിന്റെ കണ്ണിൽ എന്താക്കി? കുരുട്ടാക്കി വെച്ചപ്പോൾ നീ ആരാ? കുരുടനു വഴി കാട്ടിയ. നിന്റെ കയ്യിലുള്ള ന്യായ പ്രമാണം അഥവാ വചനം വെച്ച് നീ അവരോട് നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നവനാ. കുരുടന് വഴി കാട്ടിയ. അതുകൊണ്ട് ഇരുട്ടിലുള്ളവർക്ക് വിളിച്ച യെശയ്യ പ്രവാചകൻ പറയുന്നു, ഇരുട്ടിലുള്ളവർക്ക് പ്രകാശമായിട്ട് അവരുടെ വെളിച്ചമായിട്ട് വഴി കാണിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ നിശ്ചലതയിൽ നിന്ന് പ്രകാശത്തിന്റെ വാതിലേക്ക് അവർക്ക് ജീവന്റെ പ്രത്യാശ കൊടുക്കുന്നവരൊക്കെയാണ് നമ്മൾ. ഇനി മൂടരെ പഠിപ്പിക്കുന്നവർ. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് മൂടരെ പഠിപ്പിക്കുക. ശിശുക്കൾക്ക് ഉപദേഷ്ടാവ്. എന്താണ് കുട്ടികളെ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതല്ല. യഹൂദന്മാരുടെ മരിപ്പിന്റെ പ്രകാരം പ്രോസിലേറ്റുകൾ എന്ന് പറഞ്ഞ കൂട്ടരുണ്ട്. പ്രോസിലേറ്റുകൾ എന്ന് പറഞ്ഞാൽ കോർനെല്യോസ് ഒരു പ്രോസിലേറ്റുകളാണ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ല. അവർ യഹൂദന്മാരല്ല. പക്ഷെ ഈ ന്യായ പ്രമാണത്തിന്റെ ദോഷവും ഈ ന്യായ പ്രമാണത്തിന്റെ വിശ്വസ്തതയും ദൈവപ്രവൃത്തിയും കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ അറിയോ പ്രോസിലേറ്റുകൾ. ഞാൻ വൈകിട്ട് ചോദ്യങ്ങൾക്ക് ആർക്കും പറഞ്ഞാലോ എനിക്ക് കുട്ടികളോടാ ചോദിക്കുന്നത്. ഈ പ്രോസിലിറ്റി എന്ന് പറഞ്ഞതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? മക്കളൊന്നും എഴുതിയിട്ട് പഠിച്ചു നോക്കി എത്ര നല്ലതാണ്. അറിയാവുന്നതല്ലേ നമ്മൾ പഠിക്കുന്നത്. പ്രോസിലിറ്റികൾ എന്ന് പറഞ്ഞാൽ ജാതികളായ ആളുകൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരെ പ്രേശനോ യഹൂദ മതത്തിൽ അംഗീകരിക്കും സ്നാനത്തിലൂടെ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന സ്നാനങ്ങളുടെ ഉപദേശം. സ്നാനങ്ങളുണ്ട്, ഏതാണ് സ്നാനങ്ങൾ? ഒന്നിലധികം ഉണ്ട്. ഒന്ന് യോഗമാന സ്നാനമുണ്ട്. അഥവാ ജാതീയനാകുന്നവൻ യഹൂദമതത്തിലേക്ക് സ്വീകാര്യത വരുമ്പോൾ അവനെ സ്വീകരിക്കുന്ന അവനെ പ്രോസിലേറ്റുകൾക്ക് കൊടുക്കുന്ന സ്നാനമുണ്ട്. എത്യോപ്യക്കാരൻ ശബ്ദൻ അങ്ങനെ പ്രോസിലേറ്റാണ്. പ്രോസിലേറ്റാണ്. അപ്പൊ ഇവർക്കൊക്കെ സ്നാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ പ്രോസിലേറ്റുകൾ ആ സ്നാനപ്പെട്ട് മുന്നോട്ട് കടന്നു വരുമ്പോൾ ഇവരെന്തായിരുന്നു? ശിശുക്കളാണ്. നമ്മൾ രക്ഷിക്കപ്പെടുന്ന ആളിൽ സ്നാനപ്പെട്ടപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു? എനിക്കില്ല. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വലിയ വായിക്കാൻ സാധിച്ചിട്ടില്ല. എനിക്കില്ല. എന്തായാലും ഞാൻ സ്നാനപ്പെടുന്ന ഇത്രേ അറിവുള്ളൂ, ഞാൻ പാപിയാണ്. യേശുക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ യേശുവിനോട് തോന്നുന്ന ജീവിതത്തിന് യേശുക്രിസ്തുവിനെ ധരിച്ച് അവരോടുകൂടെ പോകണം. ഇത്രയേ ഉള്ളൂ. അവിടെ കഴിഞ്ഞപ്പോൾ ദൈനംദിന ജീവിതത്തിൽ യേശുവിനെ രചിച്ചറിഞ്ഞപ്പോൾ, യേശുവിനെ മനസ്സിലാക്കിയപ്പോൾ എന്റെ ഉള്ളത്തിൽ ഒളിഞ്ഞ പാടി ആ ലാഭത്തിൽ രോഗത്തിൽ ഫലപ്രയാസങ്ങളിൽ മാറുകയും അവൻ മതിയായി. ലാഭത്തിലും രോഗത്തിലും മൽപ്രയാസങ്ങളിലും ഏതിലൂടെ കടന്നു പോയാലും എന്റെ മനസ്സിലൂടെ പറഞ്ഞു എന്റെ യേശു മതിയായി. വീണ്ടും വളർന്നു. അല്പം കൂടി വളർന്നപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിനെ പാടാൻ കഴിയും. എന്റെ രോഗം മാറിയില്ലെങ്കിലും എന്റെ കഷ്ടം മാറിയില്ലെങ്കിലും എന്റെ കണ്ണുനീര് തുടങ്ങുന്ന ദിവസം വരുന്നുണ്ട്. ലിത്തിന്റെ തുറമുഖത്ത് ദൈവത്തിന്റെ മനുഷ്യനെ തന്നെ മാറിച്ചാടി ഞാൻ കൂടാതെ കൂടി വസിക്കും. അതുകൊണ്ട് ഇവിടത്തെ കമ്പനത് അവിടെയുള്ള ജീവിതമാണ്. അത് ദൈനംദിന ജീവിതത്തിലൂടെ അല്ലേ നമ്മൾ വളർന്നു വന്നത്? ഈ വളർച്ചയിലേക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ശിശുക്കൾക്ക് എന്ത് ചെയ്യുന്നവർ? ഉപദേഷ്ടാവ്. അവരെന്തൊക്കെ നടക്കണം, എന്തൊക്കെ ചെയ്യാം? നമ്മൾ നടക്കില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് ആവശ്യമാണ്. അപ്പോ ഈ ന്യായപ്രമാണം അനുസരിക്കുന്നത് കൊണ്ട് ഒന്ന് യഹൂദന്റെ അഹങ്കാരമായ ആറ് കാര്യങ്ങൾ
അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങൾ എഴുതി വെച്ചിടാറുണ്ടോ? ക്ലാസ്സുകളിൽ എടുക്കുന്ന നിങ്ങൾ എടുക്കുന്നത് ഇതൊന്നും ഈ പ്രോസലേറ്റുകളൊന്നും ഞാൻ നിങ്ങൾക്ക് തന്നെ നോട്ട്സിൽ കാണില്ല. അത് ആ വിഷയത്തോട് ബന്ധപ്പെട്ട മാത്രം നോട്ട്സ്. കാരണം പ്രോസലേറ്റുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പല സംശയങ്ങൾ ചോദിച്ചു. പ്രോസലേറ്റുകൾ എന്ന് പറഞ്ഞാൽ ജാതി യഹൂദന്മാരെന്ന പദം, അഥവാ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ ഉൾപ്പെടാത്തവരും മറ്റു ജാതികളിൽ നിന്നവരും യഹൂദന്റെ ന്യായപ്രമാണം, യഹൂദന്റെ വിശ്വാസം അംഗീകരിച്ചു വരുമ്പോ അവരെ പരിച്ഛേദനയും സ്നാനവും കൊടുത്ത് മതാനുസാരികളാക്കി മാറ്റുമ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് പ്രോസലേറ്റുകൾ. പക്ഷേ ഈ പ്രോസലേറ്റുകൾക്ക് യഹൂദന്റെ അവകാശങ്ങളില്ല. യഹൂദ ദേവാലയത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ജാതികളുടെ പ്രകാരം എന്ന് വാക്ക് വായിച്ചിട്ടുണ്ട് നിങ്ങൾ. ജാതികളുടെ പ്രകാരം, ഈ ജാതികളുടെ പ്രകാരം അവിടെ അനുവർക്ക് ചെല്ലാൻ പറ്റും. യെരുശലേം ദേവാലയത്തിൽ പ്രാകാരത്തിലോ വിശുദ്ധ സ്ഥലത്താ വിശുദ്ധ സ്ഥലത്തൊന്നല്ല, ജാതികൾക്ക് പ്രാകാരം എന്ന് പറഞ്ഞാൽ വലിയൊരു വല, അതിനപ്പുറത്ത് വലിയൊരു മതിലുണ്ട്. അപ്പൊ ഈ ജാതികളുടെ ഈ പ്രാകാരത്തിൽ ചെന്ന് ഈ പ്രോസലേറ്റുകളായ ആളുകൾക്ക് അവിടുത്തെ ആലയത്തില് യാഗം കഴിക്കുമ്പോ പുക പോടുന്നതാണ്. അവർക്ക് എന്തിനേ ബാക്കിയുള്ളൂ? പുകവും യാഗം കഴിക്കുമ്പോൾ. അതിങ്ങനെ കണ്ടിട്ട് ദൈവമേ നിന്നെ അവർ ആരാധിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ചേര അകത്ത് കടക്കാൻ പറ്റില്ല. പ്രോസലേറ്റുകളായാലും ആരാധിക്കും. അതുകൊണ്ടാണ് അപ്പുസലാകുന്ന പോലീസ് പറഞ്ഞേ ചുവരിനെ തകർത്ത് കളഞ്ഞ് ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു. ഈ യഹൂദൻ എന്നില്ല, ജാതി എന്നില്ല, ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു. ഇന്ന് പകൽ ലോകത്തിൽ രണ്ട് പക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ഈ പ്രമാണമുള്ള യഹൂദനും പ്രമാണമില്ലാത്ത സകല ലോക ജാതികളും. അത് ഞാനും നിങ്ങളും ജാതികളാണ്. ചിലര് പറയും ക്രിസ്ത്യാനികൾ അല്ലാത്തവര് വിവരക്കേട് കൊണ്ട് നമ്മുടെ ആളുകൾ പറയാം ഈ ജാതികളാണ്. നമ്മൾ പിന്നെ ആരാണ്? ഒരു ഹിന്ദു സഹോദരനെ കണ്ടാൽ, മുസ്ലിം സഹോദരനെ കണ്ടാൽ നമ്മൾ പറയാം അവരെ ജാതികൾ. അത് നമ്മളാരാ? മൂത്ത ജാതിയാണ്. നീ ജാതി അല്ലാതിരിക്കണമെങ്കിൽ പ്രമാണ 12 ഗോത്രങ്ങളിൽ ഉൾപ്പെട്ടു നിൽക്കണം. യഹൂദന്മാരെ യാക്കോബിന്റെ മക്കളായ 12 ഗോത്രപിതാക്കന്മാരെ സന്തതി പരമ്പരയിൽ വരികയും ദൈവത്തിന്റെ ന്യായ പ്രമാണ പ്രകാരം ജീവിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ അവരെ മാത്രമേ യഹൂദൻ എന്നുള്ളൂ. ബാക്കി ലോകത്തിലെ സകല ജാതികളും നമ്മുടെ ആളുകൾക്ക് മറ്റുള്ളവർ പുച്ഛിക്കില്ല. ചിലർക്കുണ്ട് വ്യക്തമായ തറവെടുക്കുന്ന ഭയങ്കര കുമ്പത്താണ്. തോമസ് ലീഗ പറഞ്ഞ സുവിശേഷം പറയുമ്പോൾ എന്റെ വീട്ടിൽ നയാരപ്പെടുത്തപ്പോഴ് അവയെ വിടുന്ന പഴയ ചോറിട്ടൊക്കെ പോയതിന് പറഞ്ഞ ആൾക്കാർക്കുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? വ്യക്തമായ പിതൃഭാര്യം വരും. എന്റെ കയ്യിൽ കുറെ കുടുംബ ചരിത്രങ്ങളുണ്ട്. ഞങ്ങളുടെ കുടുംബം നിങ്ങൾ, ഞാൻ പുൽക്കോട്ടുകാരന, ഞങ്ങളുടെ കുടുംബത്തിനും ചരിത്രങ്ങളുണ്ട്. പ്രൈസ്ലോ, നമ്മൾ പാലിയുടെ പള്ളിയിലവിടെ പോയില്ലേ? ആ പള്ളിയുടെ അപ്പുറത്തുള്ളത് പുലിക്കോട്ടി മനയാ. പുലിക്കോട്ടി മനയുടെ ഭൂമിയാ വില്ലേജ് ഓഫീസിൽ അങ്ങനെ തന്നെ. അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് നമ്മൾ ആരാണ്. നമ്പൂതിരി കുടുംബത്തിൽ നിന്ന് കണ്ടെത്തി എന്നുണ്ട്. അപ്പൊ നമ്പൂതിരിക്ക് എന്തുണ്ട്? ഒരു കുമ്പ് വേറെ മറ്റവരെയാണ്. പൊട്ടത്തരം നോണിയാ എന്റെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു. കാരണം തോമസ് ലീഹ വന്നു എന്ന് അവകാശപ്പെടുന്നത് 7:56. എന്നാൽ ചരിത്ര രേഖകൾ പഠിക്കുമ്പോൾ 7:50 തോമസ് അപ്പോസ്തലൻ തിരുനാമിലായിരുന്നു. പുസ്തകത്തിൽ എഴുതാത്തത് കൊണ്ട് ആധികാരിക രേഖയല്ല. പക്ഷെ ചരിത്ര രേഖകളിൽ അദ്ദേഹം പറയാം. നിങ്ങൾക്കറിയാമോ മദ്രാസിലെ മൈലാപ്പൂരി തോമസ് ലീഹയുടെ രക്തസാക്ഷി മണ്ഡപമുണ്ട്. അവിടെ ശൂലം കൊണ്ട് കുത്തിയെന്ന് പഞ്ചാബിലും കേട്ടോ. അവിടെ മരിച്ചിട്ട് പറഞ്ഞു. ഇനി ലിബിയയിലൊന്ന് വേറെ ഒന്ന്, എന്റെ അറിവ് ശരിയാണെങ്കിൽ തോമസ് ലീഹ അങ്ങ് മരിച്ചു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ 5 സ്ഥലം ലോകത്തിലുണ്ട്. കർത്താവ് വരുമ്പോൾ എല്ലാരും എടുക്കപ്പെടുമ്പോ നമുക്ക് ചോദിച്ചു പറയാം, എന്റെ പൊന്ന് തോമസ് അപ്പോസ്തലൻ എവിടെ മരിച്ച വസ്ത്രത്തില്ലെന്ന്. അല്ലാതെ ഒരുപിടുത്തും കിട്ടില്ല. അപ്പോ നമ്പൂതിരിമാരെന്ന് പറഞ്ഞ വർഗം ജാതി ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയത് 7:700 ശേഷം, 7-ആം നൂറ്റാണ്ടിന് ശേഷം, 7-700 ശേഷം തോമസ് ലീഹ വന്നു എന്ന് അങ്ങ് തത്വത്തിൽ അങ്ങ് അംഗീകരിക്കുക. അതുകൊണ്ട് തന്നെ
അമ്മതിന്റെ. അപ്പൊ ഇവിടെ ഏത് നമ്പൂതിരിമാരെ ഞാൻ മാനസാമ്യപ്പെടുത്തിയ വ്യർത്ഥവും പിതൃവാദ്യം പെരുമായ നടപ്പുകൾ വിട്ടുമാറി മറ്റുള്ളവനെ ആക്ഷേപിക്കാൻ, മറ്റുള്ളവനെ ചെറുതാക്കാൻ, മറ്റുള്ളവനെ താഴ്ന്നവനാക്കി മാറ്റാൻ ഈ ഹൈന്ദവ സമുദായത്തിന്റെ ജാതീയ വർഗീയതകൾ, അവയിൽ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു കൂട്ടരെ അത് നിങ്ങൾക്കറിയാമോ? പരശുരാമൻ വന്ന് അവന് പേശു അവതാര പുരുഷനായ പരശുരാമൻ വന്ന് ഗോകർണത്തിൽ നിന്നൊരു മഴ വരുന്നു, കന്യാകുമാരി ചെന്ന് വീണപ്പോൾ പൊന്തി വന്നൊരു കേരളം എന്ന ഭാഗം എന്നിട്ട് 14 ബ്രാഹ്മണ കുടുംബങ്ങള് ഇവിടെ കൊണ്ടുവന്നാക്കി പാർപ്പിച്ച് ഇപ്പൊ ഉയർന്ന ഭൂമിയിൽ. അപ്പോ അവരെ സേവിക്കാൻ അവർക്ക് ആഠ്യത്വമുണ്ട്, ഭാഗ്യബലമുണ്ട്. അവരെ സേവിക്കാൻ അതിന്റെ താഴെയുള്ളതായ ജാതികളെ, ക്ഷത്രിയൻ മനുഷ്യൻ ശൂദ്രനെ കൊണ്ടുവന്ന് വെച്ച് അവർ അട്ടിമകളാക്കി മാറ്റിയ ജാതീയാധ്യത്വം ദൈവസഭയ്ക്കകത്ത് കയറ്റപ്പെടാൻ പലരും ശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി മനസ്സിലാക്കുക, വേർമാതിന്റെ നടുച്ചോടെ തകർത്ത ഒരു കർത്താവിനെ നിയോഗിക്കുന്നുവെങ്കിൽ ജാതി ചിന്ത അവൻ താണവൻ തിരവൻ തിരിച്ചവൻ തുറന്നില്ല ഉയർന്നവൻ എന്ന ചിന്ത നീ ഒരു വലിയ കൊമ്പത്താണെന്ന് ചിന്ത നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽ തകർത്ത് കളഞ്ഞുകൊള്ളുക. നീ ആരുമല്ല, ആകുന്നത് യഹൂദന്റെ ഈ വകയുള്ളതായ വ്യർത്ഥമായ മൂഢമായ ഈ അവകാശവാദങ്ങൾ, ഈ ആറ് വാദങ്ങൾ അവരുണ്ട്. അപ്പോ ഈ കാര്യങ്ങൾ അവർ ചെയ്തതുകൊണ്ട് അവർ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വെക്കേ. യഹൂദന്റെ അഹങ്കാരമായ ആറ് കാര്യങ്ങൾ അവൻ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ വായിക്കല്ല, ഞാൻ പഠിപ്പിച്ചു. മൂന്ന് പോയിന്റ് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചിരുന്നു. ഒന്ന്, കുരുടൻ വെറുതെ കുടുംബം കുരുടൻ വഴികാട്ടി. രണ്ട്, മൂടനെ പഠിപ്പിക്കുന്നവൻ ഇരുട്ടിലവർക്ക് വെളിച്ചം, ശിശുക്കൾക്കുന്ന സ്കൂൾ നല്ലതാകണം. ഈ നാല് കാര്യങ്ങൾ ഇനി ഇത്രയും നിങ്ങൾ മനസ്സിൽ കിടക്കണം. അവൻ യഹൂദനെ ദൈവം ന്യായം വിധിക്കാൻ പോകുമ്പോൾ അവന്റെ വിസ്താരത്തിനുള്ള ഞാൻ അവൻ കാര്യം കത്ത വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇനി പറയുന്നുണ്ട്, നിന്റെ അവകാശങ്ങളാണ് ശരി, കത്ത വന്നിരിക്കുന്നു. ഇനി 21 വാക്യം ഒന്ന് വായിച്ച് വാക്യം വിടുക. ഉപദേശിക്കുന്നവൻ ആ ചോദ്യം നോക്കിയോ, ഹേ അന്യനെ ഉപദേശിക്കുന്നവന്. ഇനി നാട്ടുകാരൻ ഉപദേശിക്കുന്നോ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ. നീ നിങ്ങളൊന്ന് വായിക്കേ, നിങ്ങൾ ഒരുമിച്ച വായിച്ചോ, ഒരാളെ വായിക്കേൽപ്പിച്ചിട്ടില്ലല്ലോ, നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ചേ. അങ്ങനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കുന്നതല്ല, ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവന്റെ വായിൽ നിന്ന് എപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും ഈ മൈക്രോഫോണിന്റെ പ്രത്യേകത ഉണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു, കുറച്ച് കഴിഞ്ഞു യോഗം കഴിഞ്ഞ ആശുപത്രി നിങ്ങൾക്കും പോയി. അപ്പോ നീറ്റ് വിചാരിക്ക മുഴുവൻ എഴുതിയെടുക്കാൻ പറ്റിയില്ല, അപ്പൊ നിൽക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് തപ്പി കിട്ടുമോ? ഇതേപോലെ ഉപദേശിക്കുന്ന കൊണ്ടാണ് പറയുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്റെ ദൈവപുനിയവനാ ജീവിക്കുന്നവരാ, നമ്മുടെ സത്യമാണ്, പുസ്തകം സത്യമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആരെയാണ് പുണ്യ എന്നൊക്കെ പറയുന്നു. എനിക്കിതൊന്നും കൂടെ ചെയ്യുന്നില്ല. അന്യനെ ഉപദേശിക്കുന്നവനെ നീ ആ ചോദ്യം അതിവരിക്കപ്പെടിക്കണം. നിന്നെ തന്നെ ഈ കാര്യങ്ങൾ വെച്ച് നീ മൂടനെ വഴിമറിഞ്ഞു കൊടുക്കുന്നു, കുറഞ്ഞ വഴി കാട്ടിയവൻ, ഇരുട്ടിൽ വെളിച്ചം കൊടുക്കുന്നവൻ, ശിശുക്കൾ ഉപദേശമായ നീ എന്റെ നിന്നെ ഉപദേശിക്കാത്തത്, നീ അഭിമാനിക്കുന്ന ദൈവത്തിന്റെ വചനം, നീ ആ അഭിമാനിക്കുന്ന വചനം എന്റെ നിന്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങളാത്ത നിന്റെ ജീവിതത്തിൽ ഈ വചനം എന്ത് ട്രാൻസ്ഫോർമേഷൻ നടത്തി. വർഷങ്ങളായി സ്നേഹപ്പെട്ടത് എത്രയോ ദൈവത്തിന്റെ വചനം പല ദൈവദാസന്മാരിലൂടെയും ഇവിടെ നൽകുന്ന സഭാ ആരാധനകളിലൂടെയും ക്ലാസുകളിലൂടെയും കേട്ടിട്ട് നീ പഴയ ജീവിതത്തിൽ ഒരു സെന്റിമീറ്റർ മാറിയിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ പഴയ ജീവിതം തന്നെയല്ലേ? എന്തെങ്കിലും ഭേദഗതി വന്നു നമുക്ക്? ദൈവത്തിന്റെ വചനം നിന്നിൽ എന്ത് പണി നടത്തി, എന്ത് രൂപാന്തരം വരുത്തി? നിന്നെ കണ്ടവർക്ക് പണ്ട് കണ്ടും ഇന്ന് കണ്ട നിന്നെയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതോ നിന്നെ അടുത്ത നിന്നൊരു പണിയോ? പണ്ടത്തെ പോലെ അല്ലാത്ത എന്തൊക്കെ ഒരു ചെറിയ സംഘടന പറയുന്നു.
വചനം സത്യല്ലേ? അന്യനെ ഉപദേശിക്കാൻ എളുപ്പാ. എന്തുകൊണ്ട് ഈ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്? എന്തുകൊണ്ട് ഈ വചനം നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ തരുന്നില്ല? യഹൂദന്റെ വീഴ്ച മനസ്സിലായോ? എല്ലാവർക്കും വലിയ കാലത്തല പറയും, പക്ഷെ അവന്റെ ജീവിതത്തിൽ അന്യനെ ഉപദേശിക്കുന്നവനെ ഇനി അവന് കുറ്റം പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. നീ ഉപദേശിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ വീക്ഷകളെ വിശദീകരിക്കുക. ഇനി മോഷ്ടിക്കണമെന്ന് പറഞ്ഞ നീ മോഷ്ടിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു പറഞ്ഞ നീ വ്യഭിചാരം ചെയ്യുന്നു. ഇനി വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രങ്ങളെ കവച്ചം ചെയ്യുന്നു. ഇനി ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണം ലംഘിക്കുന്നുവോ? രണ്ട് ഈ കാര്യങ്ങൾ അഥവാ ഈ നാല് കാര്യങ്ങൾക്കുള്ളിൽ ആരംഭത്തിൽ അവസാനത്തിൽ രണ്ട് ചോദ്യം, പ്രധാനപ്പെട്ട രണ്ട് ചോദ്യം. ഒന്ന്, നീ അന്യനെ ഉപദേശിക്കുന്ന നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? അതിന് വീഴ്ചകൾ പറഞ്ഞത് മോഷ്ടിക്കരുത് എന്ന് പറയുന്ന നീ മോഷ്ടിക്കുന്നു. നമ്മളാക്കാനൊന്നും പോകില്ല അല്ലേ? നമ്മളാരും കത്തൊന്നെനിക്ക് തോന്നിയില്ല. വാസ്തവത്തിൽ മോഷണം എന്ന വാക്കിന് എന്താ വേറൊന്നും പറയ അർത്ഥം? അത് ഒരു സെന്റൻസ് ആക്കിയിട്ട് ഞാൻ പറയാം. പൊതുവിൽ വാക്യമായിട്ട് ഞാൻ പറയുമ്പോഴേ അതിങ്ങനെ പറയാം, വേറൊരാളുടെ വസ്തു അവരുടെ അറിവോ സമ്മതമോ കൂടാതെ അവൻ അറിയാതെ എന്റേതാക്കി മാറ്റുന്നതാണ് മോശം. ആ അർത്ഥത്തിൽ ഒന്ന് പരിശോധിച്ചു നോക്കിയേ. ആ അർത്ഥത്തിൽ മോഷണം ചെയ്യാറ് യിരമ്യാവിന്റെ പുസ്തകത്തിൽ പ്രവാചകന്മാരുടെ ഒരു കൂട്ടരെ കുറിച്ചൊരു ആരോപണം പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. എന്താണ് വചനം? വേറെ പുസ്തകത്തിൽ വചനം കാക്കാൻ പറ്റുമോ? വചനം കാക്കാൻ പറ്റുമോ? എന്റെ വചനം മോഷ്ടിക്കുന്ന പ്രവാചകന്മാരോട് എന്ന് പറയുമ്പോൾ വചനം കാക്കാൻ പറ്റുന്നതാണോ നിങ്ങൾ മക്കളെ? എങ്ങനെയാ വചനം മോഷ്ടിക്കുന്നത്? എങ്ങനെയാ വചനം മോഷ്ടിക്കുന്നത്? ഈ നേരത്തെ പറഞ്ഞ അതേ തീരുന്നില്ലെന്ന് അപ്പോഴേ തോന്നുന്നു. ഞാൻ മോഷണത്തിന്റെ ഡെഫിനിഷൻ നിർവചനം പറഞ്ഞില്ലേ? ആ നിർവചനം വചനത്തിലേക്കൊന്ന് കയറ്റി എങ്ങനെ വചനം മോഷ്ടിക്കാം എന്നൊന്ന് പറഞ്ഞ് നിങ്ങളാകെ കൺഫ്യൂസ്ഡായി പോയി. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എടുത്തിട്ട് ദൈവം നിനക്ക് തന്നതാണെന്നുള്ള വ്യാഖ്യാനം ദൈവത്തിന്റെ അറിവാണ് ആരോടെങ്കിലും പറഞ്ഞാൽ ദൈവവചനം നിനക്ക് അനുവദിക്കാത്തത് മോഷ്ടിക്കുകയാണ് ന്യായം പറയും. ഇപ്പൊ പറയാണ് ഹലിലെ പ്രൈസലോ സോജനം നിജു എല്ലായിടത്തേക്ക് വന്ന് പറയാണ്. പക്ഷേ ഇന്നലെ എനിക്ക് പനിയുണ്ടായി, ശ്വാസം മുട്ടി ചെന്നാലും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാണ് പ്രൈസലോ നമുക്ക് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കും നമുക്ക് കർത്താവിന് സ്വർഗം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ പറയാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചൊന്നുമില്ല, പ്രാർത്ഥിക്കാൻ ദൈവത്തോട് ചോദിക്കുന്നു, നല്ല ദൈവത്തോട് പറയണേ. അപ്പൊ പിന്നെ എനിക്ക് തോന്നി ഇവനൊന്ന് ബലപ്പെടണം, ഇവനൊന്ന് ധൈര്യപ്പെടണം, ഇവന്റെ ഈ ബുദ്ധിമുട്ട് കുറെ നാളെയില്ല ഒരു മുഖത്തിലേക്ക് ഒന്ന് കഷ്ടപ്പെടുന്നു, അവന് ആശ്വാസം കിട്ടണം. അവൻ ഞാൻ പാസ്റ്ററല്ല, പാസ്റ്ററായിട്ട് മാത്രമല്ല ഞാൻ എട്ടാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാ ഈ പ്രശ്നം. രക്ഷിക്കപ്പെടാത്ത കാലത്തും വരുന്ന പ്രസംഗിച്ച മനുഷ്യനല്ല, കാരണം വളർന്ന കുടുംബം കെട്ടു. അപ്പൊ വാചന ഉറക്കത്തുനിന്ന് വിളിച്ചാൽ ഓരോ ഒന്ന് രണ്ട് മണിക്കൂർ പ്രസംഗിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, അങ്ങനത്തെ ഞാൻ പറയുന്നത് ഇല്ല. കർത്താവിന്റെ സന്നിധി ചെന്നിരുന്ന് പ്രാർത്ഥിക്കാത്ത ഒരു വചനം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചിട്ടില്ല. എത്ര അനുഭവം ഉണ്ടെങ്കിലും എന്റെ ഈ ഐപാഡിൽ ഏകദേശം 500-ൽ അധികം മെസ്സേജസ് ഉണ്ട്.
ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെയും എന്റെ മക്കൾക്ക് നാളെ പഠിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അവർക്ക് ഇത് നഷ്ടപ്പെടില്ലേ ഈ ലാപ്ടോപ്പ് കട്ടുപോയാൽ തകർത്തു പോയാൽ പതിവില്ല കാരണം അവർക്ക് എന്റെ പാസ്വേഡ് അറിയാം അവർക്ക് നെറ്റിൽ നിന്ന് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് കഴിയും ഇതിന് മക്കൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ദൈവത്തിന് പറഞ്ഞു ഇത് നിർത്തിട്ടല്ല ഞാൻ നിങ്ങളോട് പറയേണ്ടത് പറയേണ്ടത് ഹല്ലേലൂയ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇവര് വില കൊടുക്കണം എന്റെ മനസ്സിൽ എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യം വന്നാൽ എന്ത് പറയാ ഈ നോക്കിയുണ്ട് വചനത്തിന്റെ ഇഷ്ടം പോലെ വന്നത് മനസ്സിലുണ്ട് പ്രൈസ് ലോർഡ് ആമേൻ അപ്പോൾ ഞാൻ അവരോട് പറയാണ് ആമേൻ പ്രൈസ് ലോർഡ് ഒരു വചനമുണ്ടല്ലോ പുറപ്പാട് പുസ്തകത്തില് ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി രോഗശാന്തി ആരോഗ്യം വരുത്തി ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും നീ പേടിക്കേണ്ട മോനെ ദൈവരോട് പറഞ്ഞതാ ദൈവരോട് പറഞ്ഞിട്ടുണ്ടോ നിജൂനിന് ആശ്വാസം കിട്ടി പാസ്റ്റർ കന്നാൽ പാസ്റ്റർ അല്ലേ പാസ്റ്റർ പറഞ്ഞത് ശരിയുണ്ടാവും അവന് സൗഖ്യം കിട്ടും എനിക്ക് ന്യായവിധിയും കിട്ടില്ല ദൈവം നമ്മോട് പറയാത്ത കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിക്കാത്ത കാര്യങ്ങൾ ദൈവം എന്നോട് പറഞ്ഞതാണെന്നുള്ള വ്യാഖ്യാനെ ദൈവവചനത്തിന് വാക്യങ്ങൾ എടുത്തുകൊണ്ട് നീ അങ്ങനെ ആശ്വസിപ്പിക്കാൻ പോകണ്ട കേട്ടോ അവന് ദൈവം ആശ്വസിപ്പിച്ചുകൊള്ളും ദൈവം പറഞ്ഞെങ്കിൽ മാത്രമേ പറയാവൂ ഇതാണ് വചനത്തിന്റെ പ്രശ്നം മോഷ്ടിക്കരുതെന്ന് പറഞ്ഞ നീ മറ്റവന്റെ പേസ് കണ്ടിട്ടില്ല അതിന്റെ അതിന് വന്നിട്ടില്ല അവൻ പ്രശ്നം മറ്റുള്ളവരെ ഒന്നും അവകാശപ്പെട്ടിട്ടില്ല പക്ഷേ നിന്റെ ജീവിതത്തിൽ നിന്റേതല്ലാത്ത പലതും നീ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട് സാഹിത്യത്തിൽ താല്പര്യമുള്ളവർക്കറിയാം അങ്ങനെ ഒരു ദോഷം എല്ലാവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഞാൻ തന്നെ പറഞ്ഞു വായിക്കുന്ന മനുഷ്യനാകുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കേരള കോളേജിലെ മലയാള അധ്യാപിക പെൺകുട്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട വലിയ ഒരു നമ്മുടെ ആദ്യകാലൊന്നുമല്ല നല്ലൊരു കവിത ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ചു നല്ല കവിത്വം നല്ല ആശയം സാമൂഹിക തിന്മകളോട് പ്രതികരിക്കുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ടീച്ചർക്ക് പ്രൊഫസർക്ക് ഒരു വക്കീൽ നോട്ടീസ് കിട്ടി അത് ഞാൻ എഴുതിയ കവിതയാണ് എന്റെ കവിത എന്റെ പേര് മാറ്റി നിന്റെ പേര് വെക്കാൻ കാരണം എന്താണ് വലിയ വിവാദമായി ഈ ടീച്ചറാണെങ്കിൽ ശബരിമലയിലെ പ്രശ്നത്തിലെ ഇന്നത്തെ അധികാരവർഗത്തിന് വേണ്ടി തൃശൂർ ജില്ലയിലെ പെണ്ണുങ്ങൾ പിടിച്ച് റോട്ടിൽ കൂടെ കൊണ്ടുവന്ന് നിർത്തിയതാണ് നവോദാനത്തിന് വേണ്ടി അവസാനം മാപ്പ് പറഞ്ഞ് മലയാള മനോരമയിൽ മാറുന്ന കേരളത്തിലുള്ള വിക്വാദം ഭാഷാപത്രത്തിൽ മാപ്പ് വരുമ്പോ പറഞ്ഞു അദ്ദേഹം എന്നോട് എനിക്ക് വായിക്കാൻ തന്നതാണ് പക്ഷെ വേണമെങ്കിൽ ഞാനത് പ്രസിദ്ധീകരിക്കുന്നില്ല നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയും കുഴപ്പമില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവളെ കണ്ടി അവൾ എഴുതിയതായിരുന്നു ഞാൻ മാതൃക പറഞ്ഞതാണ് അവർക്ക് തന്നെ കടന്നു നമ്മളിപ്പോ മാർക്കറ്റ് നീ വാങ്ങിച്ച തലയും വാങ്ങി വിളിക്കാറുണ്ട് അത് കാണിട്ട് ഞാൻ പറഞ്ഞ ആശയം മാത്രം നിർത്തേ ഇങ്ങനെ വല്ല മോശം നമ്മുടെ കയ്യിലുണ്ടോ മോഷ്ടിക്കരുതെന്ന് പറയുന്ന നീ മോഷ്ടിക്കുന്നുവോ എന്ന് പറഞ്ഞ നിന്റെ അധ്വാനമില്ലാത്തത് നിന്റെ ക്രിയേറ്റിവിറ്റി ഇല്ലാത്തത് നിനക്ക് ഭാവനകൾ ഉപയോഗിക്കാത്തത് മേഖല പലരിൽ നിന്ന് നടത്തിയെടുത്തത് അത് നിന്റേതായി പറയുമ്പോൾ അത് മോശമാണ് ഇനി മനസ്സിലാകും വ്യഭിചാരമായി ഒരു സ്ത്രീയെ മോഹിച്ചാൽ അത് വ്യഭിചാരമായി ക്രിയ പാപം ആക്ഷൻ നടക്കണ്ട പ്രവൃത്തി നടക്കണ്ട അവൻ വ്യഭിചാരമായി വ്യഭിചാരി ദൈവരാജ അവകാശമാക്കില്ലെന്ന് ദൈവത്തിന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ഈ വ്യഭിചാരമല്ല യഹൂദന്റെ വ്യഭിചാരം ഇവൻ അക്ഷരീകമായി വ്യഭിചാരം ചെയ്യുന്നവനാണ് അവൻ ഇപ്പത്തെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു യഹൂദ യാക്കോബിന്റെ മക്കളിൽ അവൻ യഹൂദ തന്റെ സുഹൃത്തുമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയരികിൽ വേശയിരുന്നു പിന്നീടാണ് കാര്യങ്ങൾ അതിന്റെ രൂപം അത് വെളിപ്പെട്ടത് അത് തന്റെ മരുമകളായിരുന്നു ആ വേശയല്ലായിരുന്നു പക്ഷേ വേശവസ്ത്രം ധരിച്ചിരുന്നു അപ്പോൾ യഹൂദ് ഈ പറയുന്ന വചനത്തിൽ അവൻ പുതിയ നിയമത്തിൽ പറയുന്ന മോഹിക്കാനുള്ള പോലാണ് മോഹം കൊണ്ട് വരുന്ന വ്യഭിചാരമല്ല പകരം അക്ഷീകമായി യഹൂദൻ വ്യഭിചാരം ചെയ്തിരുന്നു
എന്നാണ് യഹൂദന്മാരെ ചരിത്രം പറഞ്ഞത്. ഇനി മൂന്ന്, ക്ഷേത്രം കവച്ച ചെയ്യുന്നുവോ? ക്ഷേത്രം വിഗ്രഹങ്ങളെ യോജിപ്പില്ല. നീ ക്ഷേത്രം അതിന്റെ പരിപാടി എങ്ങനെയാ ക്ഷേത്രം കവർന്നത് എന്ന് വിശുദ്ധോ? ക്ഷേത്രം എന്ന് പറഞ്ഞ ദേവാലയം മീകാ പുസ്തകത്തിലുണ്ട്. നിങ്ങളെന്നെ മോഷ്ടിക്കുന്നു, നിങ്ങളെന്നെ മോഷ്ടിക്കുന്നു. എന്തിനാ മോഷ്ടിക്കുന്നത്? ദൈവത്തെ എങ്ങനെയാ മോഷ്ടിക്കുന്നത്? മലാഖിയിലോ മീകയിലോ? കർത്താവിന്റെ അടക്കം മോഷ്ടിക്കുന്ന ദൈവം. ഞാൻ അത് പഠിപ്പിച്ചാൽ നിങ്ങളുടെ മുഖത്ത് മാറും. ഒരുസലോ എല്ലാവരും മുഖത്തിന്റെ അല്ല, ചില മുഖങ്ങളിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ആദ്യ പ്രശ്നം ദേവാലയത്തിന് അർഹതപ്പെട്ടത്, ആമൻ അർഹതപ്പെട്ടത് ആരുമറിയാതെ തന്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോ ഇതിന്റെ പേരാണ് മോഷണം. ക്ഷേത്രം മോഷ്ടിക്കുക. യഹൂദൻ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടെ പോകുന്നവനല്ല. ആശയം മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വേഗം പോകാം. ന്യായപ്രമാണത്തെ പ്രശംസിക്കുന്നു, നീ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നു. ഒരാത്മ പരിശോധന നടത്തണം. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിന്റെ മേശക്കൂടെയുണ്ട്. ദൈവവചനത്തിന്റെ പ്രമാണം ഇതാണ് ശരിയെന്നും ഇതാണ് തെറ്റെന്നും ഭേദാഭേദങ്ങളെ വിവേചിച്ചിട്ടും വിശുദ്ധമായതും സാമാന്യമായതും എന്തെന്നും ദൈവദാസന്മാരുടെ ദൈവവചനത്തിലൂടെ വ്യക്തമായി വെളിപ്പെട്ടിട്ടും കീഴ്പ്പെടാതെ നീ അതിനെ ലംഘിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവത്തെ ജപാക്കി കൂടെ വെച്ച് അവസാനിപ്പിക്കാം. നീ ന്യായപ്രമാണം നീ അത് ലംഘിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾ നിമിത്തം, നിങ്ങൾ നിമിത്തം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ നാമം ഒരിക്കൽ ഞാൻ സീനിയർ ഗ്രൗണ്ടിൽ ഞാൻ ഇടയ്ക്ക് പോയിരിക്കാറുണ്ട്. അപ്പം ഇപ്പോഴും പോലെ സമയം കിട്ടാറില്ല. അവിടെ നിങ്ങൾക്കറിയാം, നമുക്ക് ഏജ് ഹോമിന്റെ അപ്പുറത്ത് ഫ്രണ്ടില് കുറെ പൈപ്പുകൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വൈകുന്നേരങ്ങള് അവിടെ അടുത്ത് നടന്ന് പോയിരിക്കും. പോയിരിക്കുമ്പോഴും ഞാന് അവിടെ ചില ആളുകളൊക്കെ ഒറ്റയ്ക്ക് വന്നിരിക്കും. അവിടുത്തെ കാരണമല്ലാത്ത ചില ആളുകൾ മനസ്സിന്റെ വിഷമം വന്ന്, ഭാരം വന്ന്, നിരാശ വന്ന് കയറിയിട്ട് ഇങ്ങനെ കിടന്നിട്ട് മനസ്സിങ്ങനെ കളി പൊട്ടിച്ചു കൊടുത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കും ഇവരെ. അന്നിട്ട് ഒറ്റയ്ക്കാണെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായാൽ ഞാൻ എല്ലായിടത്ത് ചെല്ലും, ഇരിക്കും, പേര് ചോദിക്കും, പരിചയപ്പെടും, അവർ വിഷയങ്ങൾ പറയും, ഞാൻ അവരെ ദൈവോചന പ്രകാരം ആശ്വസിപ്പിക്കും. അങ്ങനെ ഇരിക്കുമ്പോള് ഞാൻ ഒരിക്കൽ പൈപ്പിലിരിക്കുമ്പോള് അവർ പരിശുദ്ധാലിയ ഒരു യുവാവ് അവിടെ ഇതുപോലെ അപ്പുറത്ത് വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചേർന്നിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എന്താ വെറുതെ ഒറ്റയ്ക്കിരിക്കുന്നേ? അപ്പൊ ഇടുത്ത ജോലി മാസത്തോടെ ഒറ്റയ്ക്കാണ്. മാസാണെന്നറിയോ, ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളോട് കൂടിയാൽ നമ്മളെ ഇരട്ടയായി, അതിനുവേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ രണ്ടാളും കൂടെ ഇരട്ടയായി, ഇപ്പൊ നമുക്ക് ഒറ്റയ്ക്കല്ലല്ലോ. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ എന്റെ ടോപ്പിലേക്ക് നടന്നു. യേശു ക്രിസ്തു പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞു, ഞാൻ പാസ്റ്ററിനോട് വിഷമിക്കില്ലെങ്കിലും കാര്യം ഞാൻ പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു, പറഞ്ഞു മതി, എന്ത് പറഞ്ഞു പറഞ്ഞു, എനിക്ക് അറിയാതെ പുത്രൻ തരാണ്. അദ്ദേഹം പറഞ്ഞു, ആ പോണാളാണ്. ആ സമയത്ത് നമ്മുടെ ഈ കുന്നമോട്ടം റോഡ് അങ്ങനെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കയറാറ് അടുപ്പിന്റെ കുന്നു കയറാറ് അവിടേക്ക് ഒരാളും സഞ്ചി കയറ്റം പോകുന്നത്. ഈ ആളെ ഭാഷ പരിചയമുണ്ട്, എനിക്ക് പരിചയമുണ്ട്, ആളെ കുറിച്ച് എന്തറിയാം. ഞാൻ പറഞ്ഞു, ആള് പണിക്കാരനാണ്, കൽപ്പണിക്ക് മീസനാണ്, ഈ കൽപ്പണിക്ക് പോകുന്ന ആളാണ്. അതിൽ കൂടുതൽ എന്തറിയാം? നമ്മളൊന്നും അറിയില്ല, വീടും അറിയില്ല, വീട് അറിയില്ല. ഞാൻ പറഞ്ഞു, കൈ ചൂട്ടി ഇങ്ങോട്ട് കാണിച്ചു, ഏജ് പോയിക്ക് എന്റെ ചെറുപ്പത്തിൽ ഇത് സ്ഥാനപ്പെട്ടാണ്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചെയ്തത് ഈ ഹോളി വന്നിട്ട് കൃഷ്ണ അന്ന് എഞ്ചിയില്ലോ, അതിന്റെ സബിൽ പാഷ എന്ന ഒരു പാഷ അവസാനപ്പെട്ടതാ. അവിടെ നിന്ന് അവർ തുള്ളിച്ചാടി നിങ്ങളുടെ അന്തരവാസം പറഞ്ഞിരുന്നു. പറഞ്ഞാൽ ഇപ്പൊ കഞ്ചാവ് ചാനപ്പെട്ടപ്പോ എന്ത് ചെയ്യാൻ പോവാ? എന്നിട്ട് എനിക്ക് ഉപദേശം കിട്ടി, ഞാൻ അങ്ങോട്ട് ഉപദേശം പോയി, എനിക്ക് ഇങ്ങോട്ട് ഉപദേശം പോയി. നിങ്ങളുടെ കൂടെ കൂടുതൽ ആദ്യം വന്നാൽ എന്നിട്ട് എന്നെ പുറത്താക്കാൻ കണ്ടു വന്നു.
നീന്യായ പ്രമാണം ദൈവവചനം ലംഘിക്കുന്നതുകൊണ്ട് നിങ്ങൾ നിമിത്തം അല്ലെങ്കിൽ ഞാൻ നിമിത്തം നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ദൈവത്തിന്റെ നാമം ജാതികളുടെ പ്രീസ്റ്റ് എവിടെയാണ് ജാതികളുടെ അപമാനിക്കപ്പെടുന്നു നിന്ദിക്കപ്പെടുന്നു ന്യായത്തിൽ ചെറുതായിരിക്കും അതേകൊണ്ട് നമ്മുടെ വ്യക്തിപരമ ജീവിതം നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം കൊടുക്കുന്നതാണോ അതോ ദൈവത്തിന്റെ നാമത്തിൽ പുഷ്പിക്കുന്നതാണോ ഒരാൾ പരിശോധന നടത്തുക സമയങ്ങൾ ഒരുപാട് കഴിഞ്ഞല്ലോ ഞാനിവിടെ അവസാനിപ്പിക്കാം.